ലെബോ ഒച്ചയിടൂല. അപ്പൊ നിങ്ങൾ ഒച്ചയിട്ട് ജയിക്കാന്ന് വിചാരിച്ചു, അത് നടക്കൂല. അതല്ലേ വ്യത്യാസം, നിങ്ങൾ ഒച്ചയിട്ട് വിജയിക്കാം. ലെബ മൈക്കെടുത്ത് മൂപ്പർ ഒച്ചയിടാ, മൂപ്പർക്കറിയാം ലെബോ ഒച്ചയിടൂല. മനസ്സിലായില്ലേ? അപ്പൊ ഒച്ചയിട്ട് വിജയിക്കാൻ ഞങ്ങൾ സംഭവിക്കൂല, അഗ്രഹം ഞങ്ങൾ സംഭവിക്കൂല. മനസ്സിലായില്ലേ? അപ്പോ ഏതായിരുന്നാലും ഞങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് മാറ്റില്ല ഹസനി. ഈ ഞങ്ങളുടെ കത്ത വായിക്കണത്, കത്തൊന്നും വായിച്ചരാ. എന്റെ കത്ത് ഇങ്ങോട്ട് ആ കണ്ടോ, കാന്തപുരം സമസ്തക്കാർ ഇസ്തിഹാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലാത്തോടുള്ള പ്രാർത്ഥന ഇബ്നു തൈമിയയുടെ കാലത്തിന് മുമ്പും ശേഷവും ഒരുപോലെ ശിർക്കാണെന്നും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന ആശയം ഇബ്ലീസിന്റെ വാദമാണെന്ന കാന്തപുരം സമസ്തക്കാരുടെ വാദം തെറ്റാണെന്നുള്ള കാര്യത്തിനും ഞങ്ങൾ സംവാദത്തിന് ഒരുക്കാണ്. അതിനൊരു മാറ്റില്ല. നിങ്ങൾക്കത് മനസ്സിലാകാത്തോടെ ഞാൻ ഉദാഹരണം പറഞ്ഞു. അപ്പൊ കത്ത് വിട്ടുന്ന നിങ്ങൾ വിചാരിച്ചു, കത്ത് വിട്ടിട്ടില്ല, കത്ത് ഇവിടെ ഉണ്ട്. അതൊരു മാറ്റം ഉണ്ടാവൂല, ഒരു മാറ്റം ഉണ്ടാവൂല. അപ്പൊ വളരെ വ്യക്തമാണ്. പിന്നെ ഒരു മേശയിൽ ചുറ്റിരിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായ വ്യത്യാസം, അത് ഞാൻ പറഞ്ഞു. വെറുതെ എന്തിനാണ് ഈ അടിങ്ങനെ മാന്തണത്? മനസ്സിലായില്ലേ? സ്വന്തം കുടുംബത്തിൽ നിന്നല്ലേ അബ്ദുൽ ബാരി പോയത്? അബ്ദുൽ ബാരി മുസ്ലിയാർ പോയത് മരുമകനല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഈ രൂപത്തിൽ കാന്തൂർ മുസ്ലിയാർ ഇങ്ങനെ ബേജാറാകുന്ന കഥകളൊക്കെ ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമുക്കത് പറയാൻ നേരില്ലാത്തോണ്ടാ. മനസ്സിലായി? നിങ്ങൾക്ക് സമീപിക്കാൻ അതൊക്കെ പറയേണ്ടി വരും, അതൊക്കെ നിങ്ങൾക്ക് സമീപിക്കാൻ പറയേണ്ടി വരും. അപ്പൊ നിങ്ങളെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വാദത്തിൽ മാറ്റില്ല. ഞങ്ങൾ ഒന്നു മുതൽ പറയണ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്ക് മാറ്റില്ല. പിന്നെ നിങ്ങൾ പൊട്ടത്തരം എല്ലാവരും ഒന്നിച്ച് പറഞ്ഞാലും പൊട്ടത്തരം പൊട്ടത്തരം തന്നെയാ. മനസ്സിലായില്ലേ? അത് ആളുമാറി പറഞ്ഞുകൊണ്ട് അത് ശരിയാവില്ല, അത് കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ മൂപ്പര് ക്ലിപ്പിടാൻ വേണ്ടിയിട്ട് കുറെ ആവേശം കേട്ടിട്ട് കാര്യമില്ല. ആ കാലം കഴിഞ്ഞിട്ട്, ആ സമയമൊക്കെ കഴിഞ്ഞ്. അപ്പോ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് വേണ്ടത് ഇസ്തിഹാസ വിഷയത്തിൽ വാദപ്രതിവാദമാണ്. ആ ഇസ്തിഹാസ ഏതാ? സമസ്തക്കാർ നടത്തുന്ന ഇസ്തിഹാസ. ഏത് സമസ്ത? കാന്തപുരം സമസ്ത നടത്തുന്ന ഇസ്തിഹാസ. ആ വിഷയത്തിലുള്ള ഇസ്തിഹാസ, അത് ശിർക്കാണ്. ഇബ്നു തൈമിയയ്ക്ക് മുമ്പ് ശിർക്കാണ്, കാന്തപുരത്തിന് ശേഷവും ശിർക്കാണ്, ആർക്ക് ആര് ചെയ്താലും ശിർക്കാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല എന്നതാണ്. ഇനി സമയമുണ്ട്, എത്ര മിനിറ്റ് ഉണ്ട്? ഒരു മിനിറ്റ് ഉണ്ട്. അത് ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ലബ്ബ സംസാരിക്കും. നിങ്ങൾ ഒച്ചയിട്ട് വരുന്നത് കൊണ്ടാ പറഞ്ഞത്, ഒച്ചയിട്ട് ജയിക്കരുത്. അതിന് വേണ്ടി അഡ്വാൻസ് ലബ്ബ അടുത്ത പ്രാവശ്യം സംസാരിക്കും. അടുത്ത തവണ ആ ശരി, കൂട്ടെ. ഏതായാലും മൂപ്പർ ഒച്ചത്ര മാത്രം നമുക്ക് നോക്കാലോ, മൂപ്പർ സംസാരിക്കണം. അതന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സംസാരിക്കട്ടെ, റെഡി, ഞങ്ങൾ റെഡിയാക്കി തരാം. ബാക്കി ഇവിടുന്ന് തരാം. ഏതായാലും സ്വർഗ്ഗല്ല ചോദിച്ചിട്ടുള്ളൂ, സ്വർഗത്തിൽ ഉണ്ടാകുന്ന സാധനം ചോദിച്ചില്ലല്ലോ. അതവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഏതായാലും ഒരു കാര്യം നന്നായിട്ടുണ്ട്, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ വെല്ലുവിളി ഇപ്പൊ തന്നെ ചോദിച്ചു, നിങ്ങൾ ഏരി തെറ്റാണ്. ഞങ്ങൾ ഏയ് ഇവിടെ ശ്രദ്ധിക്കും, ഞങ്ങൾ വെല്ലുവിളിക്കാത്ത ഒരു കാര്യം ഞങ്ങളുടെ മേലിൽ നിങ്ങൾ എഴുതി. നിങ്ങൾ എന്താ എഴുതിയത്? ആ എന്നിട്ട് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഇങ്ങനെ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടില്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? വെല്ലുവിളിയാണ്, കൊണ്ടുവരുത്. ലബ്ബ ഞങ്ങൾ അന്ന് കാണിച്ചില്ലേ സി ഡി, അതുപോലെ കൊണ്ടുപോവാ. ഞങ്ങളെ പ്രഭാഷകൻ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന എന്നല്ല വെല്ലുവിളിച്ചത്. അത് മനസ്സിലായിട്ടില്ല, അത് തിരിഞ്ഞിട്ടില്ല നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ഒരു കള്ളത്തരം എഴുതി വെച്ചു നിങ്ങളുടെ കത്തിൽ, അത് ഞങ്ങൾ അംഗീകരിച്ചു തരികയോ? ഇല്ല. ഞങ്ങളെ കത്തിൽ എന്താ എഴുതിയത്? അത് ഞങ്ങൾ വായിച്ചു തരാലോ. വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായാർത്ഥന, മഹാന്മാരോടുള്ള സഹായാർത്ഥന എന്ന വിഷയത്തിൽ സംവാദം നടത്താം. അപ്പൊ ആ വിഷയത്തിലെ സംവാദം, വിഷയത്തിൽ എന്താ വാദം? എന്താ വാദം? ഇതാ നിങ്ങൾക്ക് കായ്ക്കൊടി ഇല്ലാത്തപ്പോ കുഴപ്പമായതല്ലേ. ഇത് കുന്നത്തേരി സംവാദത്തിലെ വ്യവസ്ഥ. കുന്നത്തേരി സംവാദത്തിൽ ഞാൻ എന്താ കണ്ടോ, വിഷയം ഇസ്തിഹാസ, അതിൽ വാദം എഴുതിയത് കേട്ടോ, അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിച്ച ദുആഇന്റെ നിർവചനം എന്താണെന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചു. ഞങ്ങളെന്ന് വാദിച്ച വാദമായിരുന്നു ഇത്. മനസ്സിലായോ നിങ്ങൾക്ക്? ആ വാദമാണ് ഇസ്തിഹാസയിൽ ഇവിടെയും ഞങ്ങൾ വാദിച്ചത്. അനുസ്മരണവി, കുന്നത്തേരിയിൽ നിങ്ങൾക്ക് പറ്റിയത് ഇവിടെ എന്തേ പറ്റാ? അതായത് കുന്നത്തേരിയിൽ നിങ്ങൾ പാഠം പഠിച്ചു അല്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങളുടെ വാദപ്രതിവാദങ്ങൾ കൊണ്ട് കാര്യമുണ്ടായിട്ടുണ്ട്. കുന്നത്തേരിയിൽ ഒഫീഹി ഇല്ലത്താനി മറന്നിട്ടില്ലല്ലോ, ഞങ്ങളത് മറക്കൂല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഈസാ നബി ജാറത്ത് പോയി വിളിക്കുന്നത് ലോകം മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. അത് അങ്ങനെ എഴുതിയാണ്, ഇത് നമ്മൾ തമ്മിൽ എഴുതി ഉണ്ടാക്കിയ വ്യവസ്ഥയാണ്. ഇസ്തിഹാസ എന്ന വിഷയത്തിൽ തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ വാദം നമ്മൾ എഴുതിയിട്ടുണ്ട്, അതൊന്ന് പഠിച്ചുവാ. പിന്നെ വളരെ കൃത്യമായി പറയുന്നു, മൗലവിയുടെ മകൻ പോയത് എങ്ങോട്ടാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ അതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ടതില്ല. ഓരോന്നും ഞങ്ങൾ പഠന വിധേയമാക്കണമെങ്കിൽ അങ്ങോട്ട് വരാം. തീർച്ചയാണ്, ഏതായാലും ഒക്കെ തെളിയിക്കണം. ഒന്നാമതായി അടിസ്ഥാനപരമായ വിഷയത്തിൽ നിൽക്കണം. പ്രാർത്ഥന എന്ത്? ഞാൻ എത്ര തവണ നിങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട്, സക്കരിയ സലാഹിന്റെ പ്രാർത്ഥന വേറെ, എ പി അബ്ദുൽ ഖാദിർ മൗലവിന്റെ പ്രാർത്ഥന വേറെ, മനുഷ്യ കഴിവിനപ്പുറത്തുള്ളതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോൾ സക്കരിയ സലാഹിന്റെ ചോദ്യം, വലിയൊരു മരം വലിക്കണം, ആ
മനുഷ്യന്മാരെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ആനയോട് സഹായം തേടിയ ശിർക്കാണോ സുല്ലമി? ചോദിച്ചില്ലേ സക്കറിയാ സലാഹി, തെളിവല്ലേ പറയുന്നത്? മറുപടി പറയൂല ബഹുലവി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ വ്യാജം കത്തെഴുതി കൊണ്ട് ഞങ്ങൾ അംഗീകരിക്കല്ലേ. നിങ്ങളെ കത്തിലുള്ള പരാമർശം പോലും തെറ്റ്. നിങ്ങൾ തെറ്റുകളുടെ അബദ്ധങ്ങളുടെ കലവറയാണ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. ഇൻഷാ അല്ലാഹ് ഈ സി ഡി കേരളത്തിൽ മുഴുവൻ ഞങ്ങൾ ഓടിക്കും. കാരണം എന്താണ്? നിങ്ങൾ എഴുതിയ കത്ത് തന്നെ വ്യാജം. വെല്ലുവിളിക്കുന്നു, നിങ്ങളെ കൊണ്ടുവരൂ ഈ വാദം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രസംഗത്തിൽ ഫൈസൽ ചെറുമൂത്ത് നടത്തിയ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിൽ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ് എന്നറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, പരസ്പരം കൈമാറിയ രേഖകളുടെ അടിസ്ഥാനത്തിലുമാണ് സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അന്ന് വെല്ലുവിളിച്ചത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ഇസ്തിഗാസ ശിർക്കാണെന്ന് ആരെങ്കിലും വാദിച്ചിട്ടുണ്ടോ? ശിർക്കാണെന്ന് ആരെങ്കിലും, അതെ, ഇസ്തിഗാസയെ ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ എന്ന്, ഇസ്തിഗാസയെ ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ എന്ന്. ഉടനെ തന്നെ അതിന് കൊടുത്ത മറുപടിയാണിത്, ഇസ്തിഗാസയ്ക്ക് മുമ്പും അല്ല, ഇബ്നു തൈമിയ്യക്ക് മുമ്പും ശേഷവും കാന്തപുരം സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണ്. ഇത് നമ്മുടെ വാദമാണ്, ഇതാണ് നമ്മുടെ വാദം. ഇതിൽ എന്താണൊരു അപാകത? നിങ്ങൾ ഇസ്തിഗാസ അഥവാ ബ്രാക്കറ്റിൽ മഹാന്മാരോടുള്ള സഹായാഭ്യർത്ഥന അർത്ഥന എന്ന് എഴുതിയിട്ടുണ്ട്, ആയിക്കോട്ടെ, ഞങ്ങളത് അംഗീകരിക്കുകയാണ്. പക്ഷേ ആ സഹായാഭ്യർത്ഥന എന്താണ് നിങ്ങളുടെ അടുക്കൽ? അതിൻ്റെ നിങ്ങളുടെ വാദം എന്താണ്? അത് വാജിബാണെന്നോ സുന്നത്താണെന്നോ ജായിസാണെന്നോ എന്താണ് നിങ്ങളുടെ വാദം? അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഞങ്ങൾ കൊടുത്തിരിക്കുന്നു നിങ്ങൾ നടത്തുന്ന, കാന്തപുരം സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസ. കാന്തപുരം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണോ നിങ്ങൾക്ക് തകരാറ്? കാന്തപുരം സുന്നികൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു ആക്ഷേപമാണെങ്കിൽ ഞങ്ങളത് പിൻവലിക്കാം. കാരണം കാന്തപുരം മുടിയുമായി നടക്കുന്നത് കൊണ്ട് ഇസ്മായിൽ സക്കാഫി പറഞ്ഞതുപോലെ എ പി എന്നൊക്കെ പറഞ്ഞ ഒരു ചിറിയാണ് ഇപ്പം എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ കാന്തപുരം സുന്നികൾ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ആക്ഷേപമെങ്കിൽ ഞങ്ങളെ ബാക്കി പിൻവലിക്കാം, കുഴപ്പമില്ല, വേണ്ട. കാരണം അങ്ങനെ പിൻവലിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ കാന്തപുരം സുന്നികളാണെന്നും കാന്തപുരത്തിൻ്റെ മക്കളാണെന്നൊക്കെ നിങ്ങൾ ധാരാളമായി പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ എഴുതിയത്. പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് ഇതിലുള്ള തകരാറ്? ഏതാണ് നിങ്ങൾക്കിത് അംഗീകരിക്കാനുള്ള പ്രയാസം? എന്താണ് പിന്നെ പ്രാർത്ഥന എന്ന വാക്ക് നിർവചിക്കാനല്ല നമ്മളിവിടെ കൂടിയത്, സംവാദം നടത്താനുമല്ല. പ്രാർത്ഥന എന്ന വാക്ക് ഇനി നിർവചിക്കാൻ നമുക്ക് സംവാദവേദിയിലാകാം. ഇനി ഇസ്തിഗാസക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണോ നിങ്ങൾക്ക് പ്രശ്നം? അതാണോ പ്രശ്നം? നിങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ പ്രാർത്ഥന എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതർത്ഥത്തിലാണോ പ്രാർത്ഥന എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അതേ അർത്ഥത്തിൽ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതെ, അതെ. നിങ്ങൾ 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 നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ, ആ ഇസ്തിഗാസക്കാണല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങളുടെ ദൃഷ്ടിയിൽ ആ ഇസ്തിഗാസ സുന്നത്താണ്. ഇപ്പൊ കഴിഞ്ഞ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു നൗഷാദ് ഹസനി സുന്നത്താണെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഇസ്തിഗാസക്കാണ് നിങ്ങൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് ഒട്ടേറെ സ്ഥലങ്ങളിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അതേ പ്രാർത്ഥന തന്നെയാണ് ഞങ്ങളും പറയുന്നത്. നിങ്ങൾ ശിർക്കാണെന്ന് സ്ഥാപിക്കുക, നിങ്ങൾ അത് സുന്നത്താണെന്ന് സ്ഥാപിക്കുക, ഞങ്ങളത് ശിർക്കാണെന്ന് സ്ഥാപിക്കാനും തയ്യാറാണ്. ലബ്ബക്കന്നെ വഴിക്കൊടുക്ക്, ഞങ്ങൾ ശരിയാക്കി തരാം. വഴിക്കോട്ട് തന്നെ കൊടുക്ക്, ഏതായാലും ഇരിക്കട്ടെ. അല്ല, മൊബൈൽ പറഞ്ഞോണ്ട് പറഞ്ഞ ഏതായാലും കൊടുക്കൂല ലാസ്റ്റ. ഏതായാലും ഇരിക്കട്ടെ, ഒരു കാര്യം ലബ്ബ മൗലവി, ഇപ്പൊ ഇങ്ങക്ക് ഇതിന്റെ ഹുക്കും തിരിയണല്ലേ. വാജിബാണോ സുന്നത്താണോ അല്ലേ ഇതിലെ? ഞങ്ങൾ പഠിപ്പിച്ചുതരാം ശിർക്കെല്ലാം നാദികൾ സമ്മതിക്ക് എന്നിട്ട് പറഞ്ഞത് എന്റെ ഹുക്കും കിട്ടോ. ആ ശിർക്കാണോ അല്ലേ എന്ന് ആദ്യം പറ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ആ മൈക്കെടുത്ത് പറ ശിർക്കാണോ ശിർക്കല്ലേ? അനസ് മൗലവി പോയില്ലേ, നിങ്ങളെ കത്ത് പോയില്ലേ, മുപ്പർ വായിച്ചപ്പോ ഇതാണ്. ഞാനും റഫീഖ് ഹസൻ പറഞ്ഞപ്പോ ഒന്നായി, നിങ്ങൾ എന്താണ് പറഞ്ഞപ്പോ എന്തായി? 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 അവിടെയാണ്. ഏതായാലും അൽഹംദുലില്ലാഹ്, ഒരു കാര്യം വ്യക്തമായി. ലബ്ബ മൗലവിക്ക് കാര്യം തിരിഞ്ഞു. പണ്ടെന്നോ ദർസിൽ പോയ ഓർമ്മയാണ്, അതുകൊണ്ടായിരിക്കും അത് റെഡിയായത്. കാരണം പ്രാർത്ഥന എന്ന് നിങ്ങളും പറയുന്നു, പ്രാർത്ഥന എന്ന് ഞങ്ങളും പറയുന്നു, അതെന്താണ്?
അവിടെയാണ് പ്രശ്നമുള്ളത്. അത് നിർവചിക്കണം. എന്താണ് സുബലവി? നിർവചിച്ചാൽ ഒന്നുകിൽ എപി അബ്ദുൽ ഖാദർ മൗലവി തെറ്റിപ്പോവും, അല്ലെങ്കിൽ സക്കരിയാസുലായി തെറ്റിപ്പോവും. രണ്ടാളും യോജിപ്പിച്ചുകൊണ്ടൊരു നിർവചനം പറയാൻ ഖിയാമത്ത് നാള് വരെ നിങ്ങൾക്ക് സാധ്യമല്ല. മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് എന്ന് സക്കരിയാസുലായിയോട് എ പി പറയുമ്പോ ഒരൊറ്റ ചാട്ട. എന്തായി പറഞ്ഞത്? മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളതോ? എന്റെ ജിന്നില്ലേ ഇവിടെ? ആ അപ്പൊ ജിന്നുകളോട് തരണം. അപ്പൊ മാറ്റിയ ആൾ സിട്ടികളോടുള്ള കഴിവ്. ഈ വ്യത്യാസം പോലും നിങ്ങൾക്ക് ഇടയിലുള്ള തർക്കമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഞങ്ങളെ നന്നാക്കും കൂട്ടരെ? എന്ത് പ്രാർത്ഥനയാ നിങ്ങളുടെ പ്രാർത്ഥന? ഏ അപ്പൊ അതുകൊണ്ട് ലബ്ബ മൗലവിക്ക് കാര്യം പിടികിട്ടി. നിങ്ങൾ ഏതായാലും എഴുത്തുനിന്ന് വിട്ടല്ലോ. ആ മറ്റേ ആൾ ഇവിടുത്തെ തർക്കം പറഞ്ഞിട്ട് നിങ്ങള് അതിന് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞു ഇവിടെ വെല്ലുവിളി എന്ന് പറഞ്ഞ് ലബ്ബ ഇവിടെ വായിച്ചാൽ അതിൽ പ്രാർത്ഥന എന്നില്ല. പിന്നെ മൂപ്പര് എങ്ങനെ ഇതിൽ പ്രാർത്ഥന എന്ന് വന്നു? നിങ്ങൾ കടത്തിക്കൂട്ടി കിതാബിലും ഖുർആനിലും കടത്തിക്കൂട്ടിയത് പോലെ നിങ്ങൾ ഇതിലും കടത്തിക്കൂട്ടിയിരിക്കുന്നു. പ്രാർത്ഥന എന്ന് നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഞാൻ നിങ്ങളെ. ഇത്ര എണ്ണണ്ടല്ലോ ഒന്നുകൊണ്ടി ഞങ്ങളെ പ്രസംഗം എടുത്തു കൊണ്ടുവാ. അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കല്ല എന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞതിന്റെ സീഡി കൊണ്ടുവാ. ആ ധൈര്യമുണ്ടോ? ആൺകുട്ടികളുണ്ടോ ഉള്ള കൂട്ടത്തിൽ? ഇല്ല. അപ്പൊ നിങ്ങൾ വ്യാജമെഴുതി, എഴുതിയതോ തെറ്റ്, എന്നിട്ടോ വിഷയത്തിൽ നിന്ന് മാറി ഓച്ചിറയിലെത്തി അതിൽ അബ്ബ ആകുളാക്കി. ഇപ്പൊ ഇപ്പൊ വാജിബും ശിർക്കും സുന്നത്തുമായി മാറി. ഇനി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ അതുകൊണ്ട് പറയുന്നു ശരി, നിങ്ങളും കത്ത് തന്നിട്ടുണ്ട്, ഞങ്ങളും കത്ത് തന്നിട്ടുണ്ട്. രണ്ടും ഏകപക്ഷീയമല്ല. രണ്ടാൾക്കും കത്ത് മുന്നിൽ വെച്ചിട്ട് നമുക്കൊരു വാദം എഴുതാം. അതെന്താണ്? അത് കുന്നത്തേരിയിൽ എഴുതിയ വാദം തന്നെ ആകട്ടെ. ഇസ്തിഹാസ എന്ന വിഷയത്തിൽ കുന്നത്തേരിയിൽ എഴുതിയ വാദം അതെന്താണ്? അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥന. ആ പ്രാർത്ഥന നിർവചിക്കുന്നതിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റി. പറ്റിയിട്ടില്ല എന്നിട്ട് ഏത് ആൺകുട്ടികളാണെങ്കിൽ? അപ്പൊ ഞാൻ അമ്മവിടുന്ന് പറയും എന്താ പ്രാർത്ഥന, നിങ്ങളും പറയും. അപ്പൊ ഏത് പ്രാർത്ഥന ശിർക്കാണ് ജനങ്ങൾ മനസ്സിലാക്കിക്കോളും. മൂവാറ്റുപുഴയിൽ വെച്ച് തന്നെ നിങ്ങളെ പാഠം പഠിപ്പിക്കും. നിങ്ങളെ കൊണ്ടുവരെ എല്ലാ ജിന്നിന്റെയും സഹായം തേട്. എവിടെയുള്ള ജിന്നിനെയും വിളിച്ചോ, ഇഫിരീത്തിനെയും വിളിച്ചോ, സക്കരിയാസലായിയെയും കൊണ്ടുവന്നോ, എന്നിട്ട് പ്രാർത്ഥന എന്ത് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ നിങ്ങളെങ്ങൾ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ തെളിയിച്ചു തരാം. എല്ലിക്കുത്തുസ്താദ് പറഞ്ഞ പ്രാർത്ഥന എന്താണ്? എന്താണ് ഹാഷിം നഈമി എഴുതിയ പ്രാർത്ഥന? എന്താണ് കൊട്ടപ്പുറം സംവാദത്തിലെ പ്രാർത്ഥന? പഠിപ്പിക്കാം. അപ്പൊ പ്രാർത്ഥനയെന്ന് എഴുതിയിട്ടുണ്ട്. ആ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ പിടുത്തം. അതാ ഞങ്ങൾ എഴുതിയ പ്രാർത്ഥന, മനസ്സിലായോ? അതാ ഞങ്ങൾ എഴുതിയ പ്രാർത്ഥന. നിങ്ങളെ ഹാഷിം നഈമി എഴുതിയിട്ടുണ്ട്, നെല്ലിക്കുത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നാട് നീള ഈ തോന്നിയാസം പറഞ്ഞു നടക്കുന്നുണ്ട്. അതാ ഞങ്ങൾ എഴുതിയ പിടി എഴുതിയ പ്രാർത്ഥന, മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ അതേ പ്രാർത്ഥന തന്നെ, അതാണ് ഞങ്ങൾ പറഞ്ഞ പ്രാർത്ഥന, മനസ്സിലായോ? അപ്പൊ മൂവാറ്റുപുഴയിൽ നിന്ന് കുന്നത്തേരിയിലേക്ക് ഓടാൻ ശ്രമിക്കുകയാണ്. വിടില്ല ഞങ്ങൾ. മൂവാറ്റുപുഴയിൽ തന്നെ കെട്ടിയിടും നിങ്ങളെ. ഇവിടെ ഞങ്ങൾ കെട്ടിയിടും. നിങ്ങൾ കുന്നത്തേരിക്ക് പോയാ അങ്ങനെ വിടൂല. അവിടെ ഞങ്ങൾ വേറെ സെമിത്തേരി ഉണ്ടാക്കി നിങ്ങളെ വിളിക്കും. കുന്നത്തേരികൾ സെമിത്തേരി ഉണ്ടാക്കി നിങ്ങൾ അവിടേക്ക് ഞങ്ങൾ വിളിക്കും. അപ്പോ ഇപ്പൊ മനസ്സിലായ പ്രാർത്ഥന ഏതാണ്? ഞങ്ങളുടെ പ്രാർത്ഥന ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നെല്ലിക്കുത്ത് എഴുതിയ പ്രാർത്ഥന, ഹാഷിം നഈമി എഴുതിയ പ്രാർത്ഥന, അതുപോലെ തന്നെ നിങ്ങൾ മാലയിൽ എഴുതി വെച്ച പ്രാർത്ഥന കേട്ടോ. എന്നും കൊടുമീകന്തോരു ദീനത്തിൽ അവരെ വിളിച്ചു തൂ ആനയിരുന്നെങ്കിൽ, ആ പ്രാർത്ഥന ഞങ്ങൾ ആ പ്രാർത്ഥന എഴുതിയത്. അത് ശിർക്കാണെന്നാ പറയുന്നത്. ഇവന് തിരിക്ക് മുമ്പ് ശിർക്കാണ്, ശേഷം ശരി. ഇത്രയും നേരം പ്രാർത്ഥന എന്ന മൂലക്ക് മനസ്സിലായില്ല. അവസാനം വന്ന് കൊടുത്തിട്ട് വന്നു, പിടിച്ച് ഞങ്ങൾ കെട്ടിയിരിക്കുകയാണ്. ഇനി പ്രാർത്ഥന മൂലം മറന്നു പോകരുത്. ഇനി അടുത്ത ചാൻസ് ഇവിടെ മൂപ്പര് മറന്നു പോകട്ടോ. പ്രാർത്ഥന എന്താണെന്ന് മറന്നു, ഓർപ്പിച്ചു കൊടുക്കണേ. ആ അത് ഞങ്ങൾ എഴുതിയ പ്രാർത്ഥന, നെല്ലിക്കുത്ത് എഴുതിയ പ്രാർത്ഥന, ഹാഷിം നഈമി എഴുതിയ പ്രാർത്ഥന, മനസ്സിലായില്ലേ? നിങ്ങൾ പലയിടത്തും എഴുതിയ പ്രാർത്ഥന, ആ പ്രാർത്ഥന ഞങ്ങൾ പിടിച്ചത്, അവിടെ ഞങ്ങൾ കുരുക്കിട്ടത്, മനസ്സിലായി? ഇനി ഞങ്ങളുടെ കത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയരുത്, മനസ്സിലായല്ലോ? ഞങ്ങളുടെ കത്തിൽ എഴുതിയ പ്രാർത്ഥന ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയരുത്. പിന്നെ ജിന്നിനെ കാല് പിടിച്ചിട്ട് രക്ഷപ്പെടാൻ നിങ്ങൾ വിചാരിച്ചത് ഇല്ല. ഇഫ്രീത്തല്ല, വേറെ അതിനപ്പുറം വലിയ ജിന്നുണ്ടെങ്കിൽ ആ ജിന്നിനെ പിടിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടില്ല മക്കളെ. ആ ജിന്നിനെ പിടിച്ചാൽ രക്ഷപ്പെടില്ല. ആ ജിന്നിനെയും കൊണ്ടുവന്നോ നിങ്ങൾ, അത് കൊണ്ടുവരണം നിങ്ങൾ. ഞങ്ങൾ റെഡിയാണ് ആ വിഷയത്തിലും, വാദപ്രതിവാദത്തിന് റെഡിയാണ്. നിങ്ങളെ പോലെ മുടിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് പോലെയല്ല ഞങ്ങള്. ഞങ്ങള് ജിന്നിന്റെ വിഷയത്തിലും വാദപ്രയോഗത്തിന് റെഡിയാണ്, മുടിയുടെ വിഷയത്തിലും വാദപ്രയോഗത്തിന് റെഡിയാണ്. ഇനിയിപ്പോ പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ച് മൂല്യം സമയം കളയരുത്. പ്രാർത്ഥന ഏതെന്ന് ചോദിച്ച് സമയം കളയരുത്. ഞങ്ങൾ പറഞ്ഞ പ്രാർത്ഥന, നെല്ലിക്കുത്ത് പറഞ്ഞ പ്രാർത്ഥന, ഹാഷിം നഈമി പറഞ്ഞ പ്രാർത്ഥന, ആ പ്രാർത്ഥന ഞങ്ങൾ എഴുതിയ പ്രാർത്ഥന. അപ്പൊ നിങ്ങൾ എഴുതിയിട്ടുണ്ട് വന്നാര മക്കളെ. ഞങ്ങൾ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറയുന്നവരാണ് എന്ന നേരത്തെ മൂല്യം പറയാൻ ശ്രമിച്ചത് അല്ല. അല്ല, നിങ്ങൾ എഴുതിയിട്ടുണ്ട് അള്ളാഹില്ലാത്തോട് പ്രാർത്ഥിക്കാം, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന വാദം ഇബിലീസിന്റെ വാദമെന്ന് എഴുതി വെച്ചിരുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന വാദം ഇബിലീസിന്റെ വാദമാണെന്ന് എഴുതി ഇബിലീസിനെയും നിങ്ങൾ ഞെട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇബിലീസിനെ ഞെട്ടിച്ചു. കാരണം വെച്ചാൽ ഇബിലീസ് പോലും പറയാത്ത കളവ് ഇബിലീസിന്റെ പേര് പറഞ്ഞു തരാം നിങ്ങൾ,
മനസ്സിലായില്ലേ? അപ്പൊ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന വാദം ഇബിലീസിന്റെ വാദമാണെന്ന് എഴുതി നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വരുമ്പോ പ്രാർത്ഥന എന്നറിയാതെ ഈ തിരിഞ്ഞു കളിക്കേണ്ട കാര്യമില്ല, ഇപ്പൊ മുസ്ലിയാർ തന്നെ അറിയാതെ പറഞ്ഞുപോയി പ്രാർത്ഥന ഏതാണ്. അപ്പൊ ഇനി മുസ്ലിയാർ വിഷമിക്കരുത്, അഹസനി വിഷമിക്കരുത്, ബഹുമാനിക്കണം നിങ്ങൾ. ഏതായാലും അൽഹംദുലില്ലാ, ഒരു കാര്യങ്ങൾ സംബന്ധിച്ചല്ലോ അഫ്സൽ സഖാഫിയുടെ വെല്ലുവിളിയിലുള്ള പ്രാർത്ഥനയാണ് എഴുതിയത് എന്നല്ല നേരത്തെ പറഞ്ഞ്, ഇപ്പൊ നെല്ലിക്കുത്തിൽ പോയില്ലേ, അത് തന്നെയാണ് നിങ്ങളെ വാദ പൊളിഞ്ഞത്. ഞങ്ങൾ വെല്ലുവിളിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ മൂവാറ്റുപുഴയിൽ വന്നുകൊണ്ട് പ്രസംഗിച്ച അഫ്സൽ മൗലവി അയാൾ വെല്ലുവിളിച്ചു എന്നാ പറഞ്ഞത്, ഇപ്പൊ നെല്ലിക്കുത്തിൽ എത്തിയത് എങ്ങനെ? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞ പ്രാർത്ഥന എന്ത്, ആ വിഷയത്തിൽ ഹാഷിം നഈമി പറഞ്ഞ പ്രാർത്ഥന എന്ത്, ഇത് പഠിപ്പിക്കാനാണ് അത് എഴുതണമെന്ന് പറഞ്ഞത്. മനസ്സിലായോ നിങ്ങൾക്ക്? സക്കരിയ സലായി പറഞ്ഞ പ്രാർത്ഥന, അതുപോലെ തന്നെ മിസ്റ്റർ എ പി അബ്ദുൽ ഖാദർ മൗലവിയും കുഞ്ഞീദ് മദനിയും എഴുതിയ പ്രാർത്ഥന, ഇത് രണ്ടും ഏത്, അതൊന്ന് പഠിപ്പിക്കുക. അതന്നെ ഞാൻ പറഞ്ഞത്, അതാ നിങ്ങൾ പറഞ്ഞത്. അൽഹംദില്ല നിങ്ങളും വിഷയത്തിലെത്തിയല്ലോ, റെഡി ആയിട്ടുണ്ട്. ഇനി എഴുതിക്കോ കത്തുന്ന ഏതാ നിങ്ങൾ പോയല്ലോ, അഫ്സൽ വെല്ലുവിളിച്ചതാണ് എഴുതിയതാ പറഞ്ഞ്. ഞാൻ ചോദിച്ചു അഫ്സൽ എങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ടോ, അതിനൊക്കെ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അങ്ങ് നെല്ലിക്കുത്തുസ്ഥാൻ ബുക്കിലേക്കല്ലേ പോയത്? ആ ആയിക്കോട്ടെ, അപ്പൊ നമ്മളൊന്ന് തെളിയിക്കാം പ്രാർത്ഥന. അൽഹംദില്ല, അതല്ലേ ഞങ്ങൾ തുടക്കത്തിൽ പ്രാർത്ഥന എന്നെ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ? വിഷയത്തിന്റെ മാനദണ്ഡം പ്രാർത്ഥനയിലാണെന്ന് തിരിഞ്ഞില്ലേ? പഠിച്ചു വെച്ചോ മൗലവി, ഭാഷാർത്ഥത്തിലുള്ള പ്രാർത്ഥനയുണ്ട് ചങ്ങാതി. ആ ലുഗത്തൻ വസ്തിലാനൊക്കെ പഠിച്ച അലപ്പനോട് ചോദിച്ചോ, പണ്ട് ദർശന ഒരു ഓർമ്മയിലുണ്ടാവും കേട്ടോ, ലുഗത്തൻ വസ്തിലാഹൻ ഭാഷാർത്ഥത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. അതേതാണ്? സാങ്കേതിക അർത്ഥത്തിലുള്ള. നിങ്ങൾ പറഞ്ഞില്ല പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേത് പ്രാർത്ഥന? ഇസ്ലാമിന്റെ ഭാഷയിലുള്ള സാങ്കേതിക അർത്ഥത്തിലുള്ള പ്രാർത്ഥന. നെല്ലിക്കുത്തുസ്ഥാന് പറഞ്ഞതോ ഭാഷാർത്ഥത്തിലുള്ള പ്രാർത്ഥന. രണ്ടും തമ്മിലുള്ള വ്യത്യാസം വാദപ്രതിവാദത്തിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. എഴുതുമാനെ, നിങ്ങൾ പറയുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രാർത്ഥന എന്ത് എന്ന് നിർവചിക്കുന്നതിൽ അബദ്ധം പറ്റി എന്ന ഐഡിയ, എന്താണ് പ്രാർത്ഥന എന്ന് ഞങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതിങ്ങോട്ട് എഴുതി. ഇപ്പൊ ഞങ്ങൾ ആദ്യ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുടങ്ങിയ അവിടെ നിങ്ങൾ എത്തി. അൽഹംദില്ലാ കത്തുന്നു വിട്ടു. അഫ്സൽ സഖാഫി ഏതായാലും അങ്ങനെ വെല്ലുവിളിച്ചിട്ടില്ല, നിങ്ങൾ സമ്മതിച്ചു. പിന്നെ പ്രാർത്ഥനയാണ് ഞങ്ങൾ എഴുതി, നിങ്ങൾ എഴുതി അല്ലേ? എഴുതുക, നിങ്ങൾക്ക് പ്രാർത്ഥന തിരിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എഴുത് എഴുത്. അപ്പോൾ കാണാൻ ബാക്കി. ഓരോന്നോരോന്നായി ഞങ്ങൾ തെളിയിച്ച് തെളിയിച്ച് തരും ഓരോന്നും. ലോഹത്ത് നിങ്ങളെ എൽ കെ ജി കുട്ടീനെ മറ്റേ ലൂത്ത് നബി നൂ നബി തിരിയാത്തവര് ഓക്കെ, എല്ലാ വിഷയവും നിങ്ങളെ ഞങ്ങൾ കൃത്യമായി 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 പഠിപ്പിച്ചു തരാം. അപ്പൊ മനസ്സിലാവും ഇവിടെ വെള്ളി വിളിച്ച വെല്ലുവിളി എന്ന് എഴുതിയിട്ട് ഇവിടെ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ കത്തിൽ ഏകപക്ഷീയമായി എഴുതി, ഞങ്ങളും കത്ത് എഴുതി. ആ രണ്ട് കത്തും വെച്ച് ഏറ്റവും അടിസ്ഥാന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വാദപ്രതിവാദം, അതിനാണ് ഞങ്ങൾ ചോദിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു പ്രാർത്ഥന എന്ത് എന്ന് നിർവചിക്കുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്നെഴുത്. അപ്പൊ ഇതിലെല്ലാം കടന്നു വരും. നെല്ലിക്കുത്തുസ്താദിന്റെ ബുക്ക് വരും, എല്ലാ ബുക്കും വരും. അപ്പൊ തീരുമാനമാകും രണ്ടും രണ്ടിന്റെ ഇടയിലുള്ള വ്യത്യാസം എന്ത്, എന്താണ് നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥന, എന്താണ് മുജാഹിദികൾ പറഞ്ഞ പ്രാർത്ഥന, ഞങ്ങൾ തെളിയിച്ചു തരാം. അതുകൊണ്ട് കത്ത് ഏതായാലും പരിഗണിക്കാൻ പറ്റുമോ എന്ന് മനസ്സിലായി. ആ രണ്ട് കത്തിൽ നിന്നും എടുത്തൊരു വാദമാണ് ഞങ്ങൾ പറഞ്ഞത്, പ്രാർത്ഥന എന്ത് എന്ന് നിർവചിക്കുന്നതിൽ നിങ്ങൾക്ക് ഭീമാബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന വാദം. നെല്ലിക്കുത്തൊന്ന്, അഫ്സൽ വേറൊന്ന്, അവ അഫ്സൽ വേറൊന്ന്, അങ്ങനെ പലതും പല ജാതിയാണ് എന്ന് ഇപ്പൊ നിങ്ങൾ തന്നെ പറയാ. നേരത്തെ നിങ്ങൾ ഒറ്റക്കെട്ടാണ്, ഇപ്പൊ നിങ്ങളോ നിങ്ങളോ പറ്റക്കെട്ടാ, മനസ്സിലായില്ലേ? അപ്പൊ ഏതായിരുന്നാലും വേലായുധന്റെ കൂട്ടിനെ പാമ്പനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാരും. അപ്പോ വളരെ വ്യക്തമാണ് എന്ത്, നെല്ലിക്കുത്ത് എഴുതിയത് വേറെയാണ്, അഫ്സൽ വിളിച്ചത് വേറെയാണ്. അപ്പൊ നെല്ലിക്കുത്ത് വേറെ, അഫ്സൽ വേറെ, പലതും പലതാണോ? നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസയാണ് ഇവിടെ പ്രാർത്ഥന എന്ന് പറഞ്ഞത്, അല്ലാതെ നിങ്ങൾക്ക് വാദമുണ്ടോ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന വാദം ഇബ്ലീസിന്റെ വാദമാണ്. അപ്പൊ നെല്ലിക്കുത്തിനെ എടുത്ത് രക്ഷപ്പെടാം. അപ്പൊ നിങ്ങൾ നേരത്തെ പിൻവലി എടുത്തതോ എടുത്തതോ അതുപോലെ തന്നെ മറ്റേ ഇസ്ലാം എടുത്തതോ രക്ഷപ്പെടാൻ നോക്കിയതാണല്ലേ? വാതിൽ തുറന്നില്ല, തുറക്കൂല, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളിങ്ങനെ ബുക്ക് എടുത്തത് മുഴുവനും രക്ഷപ്പെടാനായിരുന്നു. രക്ഷപ്പെടാൻ ഞങ്ങൾ അങ്ങനെയല്ല എടുക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതാ നിങ്ങളെ പൂട്ടാനാ ഇത് എടുക്കല്, നിങ്ങളെ പൂട്ടാനെ എടുക്കല്. ആ പൂട്ടിയിരിക്കുന്നു നിങ്ങളെ. നിങ്ങൾക്ക് ഇതുവരെ പ്രാർത്ഥന മനസ്സിലായിരുന്നില്ല. ഞങ്ങളുടെ കത്തിൽ ഞങ്ങൾ എഴുതിയ പ്രാർത്ഥന ഏതാണെന്ന് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചു നെല്ലിക്കുത്ത് എഴുതിയ പ്രാർത്ഥന. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഒരു ചുവരിൽ എഴുതി വെച്ചപ്പോൾ ഇവര് ഇദ്ദേഹം ഇസ്തിലാഹിയാണോ ലുഗവിയാണോ അല്ലെങ്കിൽ ലുഗത്താണോ ഇസ്തിലാഹിയാണോ എന്നൊന്നും ചോദിച്ചില്ലല്ലോ. എന്നിട്ടല്ലല്ലോ അതിന് അഭിപ്രായം പറയാൻ പോയത്. ഏത് ഇസ്തിലാഹിയാണെന്ന് ചോദിച്ചോ, ഏത് ഇസ്തിഹാസിയാന്ന് ചോദിച്ചോ, ഇസ്തിലാഹിയാണെന്ന് ചോദിച്ചോ. അപ്പൊ ഇവിടെ വരുമ്പോ ഒരു ഇസ്തിലാഹിയത്തും ഒരു ലുഹവീയത്തും അത് കയ്യിൽ വെച്ചാൽ മതി, ആ ജാതി പൊട്ടീസെന്നും ഇങ്ങോട്ട് വിലപ്പോവില്ല. ഇവിടെ വളരെ വ്യക്തമാണ്, വ്യക്തമായ നിലപാടാണ്.
ഇവിടെ നെല്ലിക്കുത്തൊന്ന്, അതുപോലെ ഇസ്മായിൽ ഹുസൈൻ വേറൊന്ന്, അതുപോലെ തന്നെ ഇയാൾ വേറൊന്ന്, ആര് അഫ്സൽ വേറൊന്ന്, ആ ജാതി ഒന്നുമില്ല. ഇവിടെ ഞങ്ങൾ എഴുതിയ വാദം ഇവിടുത്തെ വെല്ലുവിളി സ്വീകരിച്ചിട്ട് ഞങ്ങൾ കൊടുത്ത കത്ത, ഞങ്ങളിത് ലെറ്റർ ഹെഡിൽ അല്ലാതെ അന്നേരം തന്നെ എഴുതി കൊടുത്തു. ആരോ ഓഫീസിൽ യോഗം കൂടിയിട്ട് ഇനി എത്തൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ എഴുതി കൊടുത്തു. അപ്പൊ പറ്റില്ല, ഹെഡിൽ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എഴുതി കൊടുത്തു, ഞങ്ങൾ എഴുതി കൊടുത്തു. ഇപ്പോഴും ഞങ്ങൾക്കതിൽ മാറ്റില്ല, ഞങ്ങൾക്കതിൽ മാറ്റില്ല. കാന്തപുരം സമസ്തക്കാർ, കാന്തപുരം ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ നടത്തുന്ന ഇതിഹാസം ശരിയാണെന്ന് തെളിയിക്ക്, അതിനാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. നിങ്ങളെ വെല്ലുവിളിക്കല്ലേ, ഇവിടെ ഇരിപ്പില്ലല്ല, നിങ്ങളെ വെല്ലുവിളിക്കല്ലേ. എന്താ വെല്ലുവിളിക്കുന്നത്? നിങ്ങൾ കാന്തപുരം സമസ്തക്കാർ തക്വീറിട്ട് മാത്രം കാര്യമുണ്ടോ? നിങ്ങൾക്ക് അഭിമാനമാണേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിഹാസ, അത് ശിർക്കാണ് ഞങ്ങൾ പറയുന്നത്, അത് തെളിയിച്ചതാണെന്ന് പറയുന്നത്. കാന്തപുരം കൊണ്ടുവന്ന മുടി തട്ടിപ്പാണ് നിങ്ങൾ പറയുന്നത്, അത് ഈ സമുദായത്തിലുള്ള തട്ടിപ്പാണെന്ന് നിങ്ങൾ പറയുന്നത്. മിണ്ടാട്ടില്ല എന്തേ? അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നിങ്ങൾ നടത്തുന്ന ഇസ്തിഹാസ അത് ശിർക്കല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമെങ്കിൽ വാ, ഇവിടെ ഞങ്ങൾ വേദി ഒരുക്കിത്തരാം, നിങ്ങൾക്ക് വേദി ഞങ്ങൾ ഒരുക്കിത്തരാം. ഈ മൂവാറ്റുപുഴയിൽ കാന്തപുരം സമസ്ത ഞങ്ങൾ മുക്കിക്കൊന്നിട്ട് പോകുള്ളൂ, മനസ്സിലായില്ലേ? ഇവിടെ ഞങ്ങൾ മുക്കിക്കൊല്ലും മൂവാറ്റുപുഴയിൽ. നിങ്ങൾ വരണം ഈ വിഷയവുമായി, നിങ്ങൾ വാ. നിങ്ങൾ നടത്തുന്ന ഇസ്തിഹാസ, ഈ നാട്ടിൽ മുഴുവൻ നിങ്ങൾ നടത്തി പഴപ്പിക്കുന്ന ഇസ്തിഹാസ, നിങ്ങൾ മുഖാമുഖം നടത്തി ആളുകളെ പറ്റിക്കുന്ന ആ ഇസ്തിഹാസ, അത് ശിർക്കല്ലാന്ന് തെളിയിക്കാൻ വാ, ഞങ്ങൾ വിളിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വാദം എഴുതി കഴിഞ്ഞു. കാന്തപുരം സമസ്തയെ മൂവാറ്റുപുഴയിൽ മുക്കിക്കൊല്ലും, കാരണം നിങ്ങളും മദ്രസയിലെ കുട്ടികളെ കഴുത്തി പിരിണ്ടി കൊല്ലുന്നവരാണെന്ന് ഞങ്ങൾക്ക് അറിയണതാണ്. പക്ഷെ അത് നിങ്ങൾ ഇവിടെയും ആവർത്തിച്ചു, സ്ഥിരങ്ങൾ ആവർത്തിക്കണം, അതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അപ്പൊ അജാതി ഡയലോഗൊക്കെ അവിടെ നിർത്തി വെക്കുക, അതുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ നമ്മളെ വിഷയം പ്രാർത്ഥന എന്നതിലേക്ക് ഇപ്പൊ രണ്ട് കൂട്ടരെത്തിയിരിക്കുകയാണ്. മറ്റൊന്ന്, നിങ്ങളുടെ അടുക്കളയിൽ വെച്ച് നിങ്ങൾ എഴുതിയ ഒരു വാദം ഞങ്ങളുടെ പേരിൽ നിങ്ങൾ വെച്ച് കിട്ടിയിരിക്കുകയാണ്. അത് തെളിയിക്കാൻ അനുസ്മോലിക്ക് സാധ്യമാണോ? ഇവിടെ ചെറുമോത്ത് പ്രസംഗിക്കുന്ന സമയത്ത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ ഒരു പ്രയോഗം മുമ്പ് ലബ്ബാധാരിമിയുമായി നമ്മൾ നടത്തിയ സംവാദത്തിൽ അയാളെ പ്രസംഗത്തിന്റെ വാക്ക് കേൾപ്പിച്ചുകൊണ്ടായിരുന്നു നമ്മൾ സംവാദം നടത്തിയത്. അന്ന് അയാൾ പറഞ്ഞത് സ്വർഗം ഒരു പക്ഷേ ചോദിച്ചിട്ടുണ്ടാകും, പക്ഷെ സ്വർഗത്തിലെ സീറ്റ് ചോദിച്ചിട്ടില്ല എന്ന് അവര് പറഞ്ഞു. അങ്ങനത്തെ വലിയ ബുദ്ധിശാലിയാണ് അത്, അങ്ങനത്തെ ഒരാളുള്ള മുജാഹിദിലേക്ക് പോകല്. അപ്പോ ഇപ്പൊ നേരത്തെ പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞു കൊടുത്ത പാഠമൊന്നായിട്ട് വായിച്ച അനസ്മോലി പോലുള്ള ആളുകൾ അവരാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകുക, ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും വിരോധമില്ല. ഏതായിരുന്നാലും പ്രാർത്ഥന എന്ന വിഷയത്തിൽ എത്തിയ സ്തുതിക്കും, നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ആരോപിച്ച ഒരു ആരോപണം അഫ്സൽ ചെറുമോത്ത് പറഞ്ഞിട്ടില്ല, പറഞ്ഞെങ്കിൽ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യവുമല്ല എന്ന ഒരു സാഹചര്യത്തിൽ എത്തിയ സ്ഥിതിക്ക് എന്താണ് പ്രാർത്ഥന? ഇത് തീരുമാനമാക്കുന്നിടത്ത് രണ്ട് കൂട്ടരും എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നു, ഇപ്പൊ ഇവിടെ സംസാരിച്ചവർക്ക് പുറമെ വേറെയും ഒരുപാട് ആളുകളുണ്ടല്ലോ, അവർക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് അവർ പറയട്ടെ. വെറുതെ നമ്മൾ സംസാരിച്ച് സമയം കളഞ്ഞതുകൊണ്ട് കാര്യമില്ല, കാരണം ഇന്നൊരുപാട് പരിപാടികൾ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ രണ്ടു കൂട്ടരും പ്രാർത്ഥന എന്ന വിഷയത്തിൽ എത്തിയിട്ടുണ്ടല്ലോ, തീർച്ചയാണ്. ഇപ്പൊ ഇതുവരെ അപ്പുറത്ത് പറഞ്ഞതും ഇപ്പൊ നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞു, മറ്റവർ പറഞ്ഞു പ്രാർത്ഥന എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ശരിയാണ്, പ്രാർത്ഥന എന്ന പ്രയോഗത്തിലാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് തീരുമാനമാക്കണമെങ്കിൽ എന്താണ് പ്രാർത്ഥന? ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ നിർവചനത്തിൽ മുജാഹിദുകൾക്ക് അബദ്ധം പറ്റി എന്ന് ഞങ്ങൾ ഇവിടെ എഴുതി തരുന്നു. നിങ്ങളുടെ വാദം അതിന്റെ തൊട്ട് താഴെ എഴുതിക്കൊള്ളും, എന്നിട്ട് ഇൻഷാല്ല നമ്മൾ ചർച്ച തുടങ്ങും. വെറുതെ നീട്ടിപ്പോകുന്നതിൽ അർത്ഥമല്ല, നമ്മൾ ചെറിയ മക്കളല്ലല്ലോ, കാര്യഗൗരവത്തോടുകൂടി കാര്യങ്ങൾ എടുക്കേണ്ടവരാണ്. അപ്പൊ അതുകൊണ്ട് വെറുതെ സംസാരിച്ച് വെറുതെ കാര്യം തിരിയാതെ ഇളിച്ചിട്ടൊന്നും കാര്യമില്ല കുഞ്ഞെ, വിഷയം മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരിക. അങ്ങനെ പ്രാർത്ഥന എന്ന വിഷയത്തിൽ രണ്ടു കൂട്ടരും എത്തിയ സ്ഥിതിക്ക് നമ്മൾ ആദ്യം തുടങ്ങി വെച്ച വിഷയത്തിലേക്ക് കുറെ വൈകിയിട്ടാണെങ്കിലും നിങ്ങൾ എത്തിപ്പെട്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അത്രയും മണിക്കൂറുകൾ ക്ഷമിച്ചു. ഏതായിരുന്നാലും നിങ്ങൾ പ്രാർത്ഥനയിൽ എത്തി. മാത്രമല്ല അഫ്സൽ ചെറുമോത്ത് പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയ വാദം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അപ്പൊ നിങ്ങൾക്കും തോന്നി അത് കളവാണ് എന്ന്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി വെറുതെ നമ്മൾ നിങ്ങളെ വാദത്തിൽ മാത്രം ഞങ്ങളെ തളച്ചിടാതെ, നിങ്ങളെ വാദത്തിൽ മാത്രം ഞങ്ങളെ തളച്ചിടാതെ രണ്ട് കൂട്ടരും ഇപ്പോൾ എത്തിയ, ഞങ്ങൾ നേരത്തെ തുടങ്ങി വെക്കുകയും വൈകി ഉദിച്ച ബുദ്ധിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്തിപ്പെടുകയും ചെയ്ത പ്രാർത്ഥന എന്താണ് എന്നിടത്തുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾക്ക് എത്താം. അതുകൊണ്ട് ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതി തരുന്നു, കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനിയും ഇതിൽ അത് ഇത് എന്നും പറഞ്ഞിട്ട് വെറുതെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വാദം എഴുതുന്നു, നിങ്ങൾ വാദം തൊട്ട് താഴെ എഴുതിക്കൊള്ളൂ, എന്നിട്ട് ഇൻഷാല്ലാ ചർച്ചയിലേക്ക് ആ ലബ്ബാധാരിമിക്ക് കൊടുക്കി. മൂപ്പര് ബുദ്ധിപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്, കാരണം സ്വർഗം ചോദിച്ചു, സ്വർഗത്തിന് നീറ്റ് വെച്ചിട്ടില്ല. പള്ളിയിൽ കയറാൻ താല്പര്യമില്ല, പള്ളിയിലെ ഒന്നാമത്തെ സെഫ് താല്പര്യം എന്ന് പറഞ്ഞ മാതിരി. ആ ആയിക്കോട്ടെ.
സുഹൃത്തുക്കളെ, നമ്മുടെ സമുദായത്തിൽ പടർന്നു പിടിച്ചിട്ടുള്ള ഒരു വലിയ ദുരന്തമാണ് കാന്തപുരം സമസ്തക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ. അതെങ്ങനെയെങ്കിലും നമ്മുടെ ഈ സമുദായത്തിൽ നിന്നും തുടച്ചു നീക്കണം. അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് അവർ നിങ്ങളുടെ ഭാഗത്തും ഞങ്ങളുടെ ഭാഗത്തുമുള്ളവർ. നിങ്ങളുടെ ഭാഗത്തും ഉള്ള അധിക പേർക്കും ഈ ഇസ്തിഗാസ മനസ്സിലായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വ്യക്തമാകണം. നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല എന്ന്, നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇത് വ്യക്തമാകണം. ഇവിടെ വെല്ലുവിളിച്ചത് എന്താണ്? ഇസ്തിഗാസയാണ് വെല്ലുവിളിച്ചത്. ഇസ്തിഗാസ ചെറുമോത്ത് വെല്ലുവിളിച്ചത് ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ആരെങ്കിലും ഇസ്തിഗാസയെ എതിർത്തിട്ടുണ്ടോന്നാ. അതിന് മറുപടിയാണ് ഞങ്ങൾ തന്നിരിക്കുന്നത്, ഇബ്നു തൈമിയ്യക്ക് മുമ്പും ശേഷവും കാന്തപുരം സമസ്തക്കാർ നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണ്. അതാണ് ഞങ്ങൾ തന്നിരിക്കുന്നത്. ശേഷം രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യമായി നിങ്ങളാണ് കൂട്ടിച്ചേർത്തത്, ഞങ്ങളതിന് തയ്യാറാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു വാദം ഇങ്ങോട്ട് എഴുതി തന്നിട്ടുണ്ട്, ഇസ്തിഗാസ അഥവാ മഹാന്മാരോടുള്ള സഹായാഭ്യർത്ഥന. പക്ഷേ അത് വാദത്തിനുള്ള ആമുഖം മാത്രമാണ്. എന്താണ് വാദം? ആ വിഷയ സംബന്ധമായി ഞങ്ങളുടെ വാദം ശിർക്കാണെന്നാണ്. നിങ്ങളുടെ വാദം എന്താണ്? അതൊന്ന് പറഞ്ഞാൽ മതി, വിഷയം തീർന്നല്ലോ. മഹാന്മാരോടുള്ള ഇസ്തിഗാസയെ സംബന്ധിച്ച് നിങ്ങൾ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വാജിബാണെന്ന്. ഇപ്പോ നൗഷാദ് ഹസനി സുന്നത്താണെന്ന് ഇപ്പൊ പറഞ്ഞു ഇല്ലേ? സുന്നത്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജായിസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേതാണ്? ഇതിലേതെങ്കിലും ഒരു വാദം നിങ്ങൾ എഴുതണം. വിഷയം തീർന്നു. ഞങ്ങളുടെ വാദം ഇത് തന്നെയാണ്. ഞങ്ങൾ എഴുതി തന്നിരിക്കുന്നത് നിങ്ങൾ അംഗീകരിച്ചതാണ്. ഈ വാദം നിങ്ങൾ അംഗീകരിച്ചിട്ടാണ് ഇവിടെ ചർച്ചയ്ക്ക് തയ്യാറായത്. ഇവിടെ കൂടിയത് സംവാദം നടത്താനോ അല്ലെങ്കിൽ വെല്ലുവിളിക്കാനോ അല്ല, മറിച്ച് ഈ വിഷയ സംബന്ധമായി നടത്തേണ്ടുന്ന സംവാദം എവിടെ വെച്ച് നടത്തണം, എന്ന് നടത്തണം, എങ്ങനെ നടത്തണം, ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വാദത്തിന്റെ ആമുഖം എഴുതി തന്നിട്ടുണ്ട്, അടിസ്ഥാനം എഴുതി തന്നിട്ടുണ്ട്, മഹാന്മാരോടുള്ള ഇസ്തിഗാസ. ഇനി വാദം നിങ്ങൾ എഴുതേണ്ടത് ആ ഇസ്തിഗാസയെ നിങ്ങൾ എങ്ങനെ കാണുന്നു, വാജിബാണോ അള്ളാഹു അല്ലാത്തവരോട് അല്ലെങ്കിൽ മഹാന്മാരോടുള്ള നിങ്ങളുടെ ഇസ്തിഗാസ. ആ ഇസ്തിഗാസയെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥന എന്ന് ഒട്ടനവധി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പിൻവലിക്ക്, ഞങ്ങൾ അതെല്ലാം പിൻവലിച്ചിരിക്കുന്നു. വിഷയം തീർന്നു. ഞങ്ങൾ ഒരിക്കലും ഇനി അത് ഉപയോഗിക്കൂല. അള്ളാഹു മരിച്ചുപോയ ബദരീങ്ങളെ കാക്കണേ, മുഹിദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ഖുർആനിലും ഹദീസിലും തെളിവുണ്ടോ? അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദ്യം അനുവദനീയമാണ്. അത് അമ്പിയാക്കളും ഔലിയാക്കളും അള്ളാഹു അല്ലാത്തവരല്ലേ? അപ്പൊ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അനുവദനീയമാണ്. അതിന് ഖുർആനിലും ഹദീസിലും ഒട്ടനവധി തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ അതാണ്. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നു, ഇത് ജനങ്ങൾ തിരിച്ചറിയട്ടെ. നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ വാദം മഹാന്മാരോടുള്ള ഇസ്തിഗാസ എന്താണ്? അതിന് നിങ്ങൾ വാദം എന്താണ്? ആ വാദം ഒന്ന് പറയുക. 15 മിനിറ്റ് കൂടിയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിൽ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ ലബ്ബാദാരിമി വെറുതല്ല യാനസ് മൗലവി ലബ്ബൊക്കെ കൊടുക്കാത്ത. ഞാൻ ലബ്ബ എന്ന് പറഞ്ഞേ നിങ്ങൾ ബഹുമാനിച്ചില്ല എന്ന് പറയണ്ട. നേരത്തെ 3 വട്ടം ലബ്ബ 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 അനസ് മൗലവി മാതൃകയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കാത്ത കാര്യം വേറെ ഒന്നല്ല. കാരണം അനസ് മൗലവി ഇപ്പൊ ഇസ്തിഹാസ ഷിർക്കാണോ തൗഹീദാന്നുള്ള കൊടുത്ത, ലബ്ബ മൗലവി ഇപ്പൊ സുന്നത്താണോ വാജിബാണോ, മൂപ്പർക്ക് നടത്തണം ഇപ്പൊ വാജിബായിട്ട് നടത്തണോ സുന്നത്തായിട്ട് നടത്തണോ എന്നുള്ള കൊടുത്ത. ലബ്ബ മൗലവി ഒന്ന് ഷിർക്കാണ്, ഷിർക്കാണോ അല്ലെ തീരുമാനം കഴിഞ്ഞിട്ടാണ് അഹ്കാമുക്ക് കടക്കുക. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വല്ല നൂറുദ്ദീൻ ലബ്ബ ദാരിമി എന്നൊക്കെ പറഞ്ഞ ബാലുശ്ശേരി വെറുതെ നിങ്ങളെ പറ്റിയാ പറഞ്ഞത്. മാത്രമല്ല വളരെയധികം അടങ്ങിക്ക് അടങ്ങിക്ക് മാത്രമല്ല ഒരാൾ 3000 പേര് കാന്തപുരം സുന്നികളെ മുക്കിക്കൊല്ലാൻ, ലബ്ബാദാർമി തുടച്ചു നീക്കാനാണ്. ഏതായാലും നിങ്ങൾ മെനക്കെട്ട് നോക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ സുന്നത്ത് ജമാഅത്തിന്റെ കരുത്തുറ്റ കാന്തപുരം ഉസ്താദിന്റെ അനുയായികൾ എക്കാലത്തും ഇവിടെ നിലനിൽക്കുക തന്നെയും ചെയ്യും എന്ന് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം വളരെ വിഷമം തോന്നി. ഈ പിന്നിലിരിക്കണ അനസ് മൗലവിന്റെ അപ്പുറത്തും പുറത്തും പിന്നിലൊക്കെ ഇരിക്കുന്ന ആളുകൾ വരെ ചിന്തിക്കാൻ തുടങ്ങി. കാരണം എല്ലായിടത്തും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, പ്രാർത്ഥന 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 എന്ന് ഉറക്കത്തിൽ പോലും അനസ് മൗലവിയൊക്കെ പറയാറുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രാർത്ഥനയുടെ നിർവചനം പറയുന്നതിൽ പിഴച്ചിരിക്കുന്നു ഞങ്ങൾ പറയുമ്പോൾ, അതിനെക്കുറിച്ച് നേർക്ക് നേരെ ഒന്ന് പ്രതികരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇസ്തിഗാസായ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ നേരത്തെ പറഞ്ഞു, നെല്ലിക്കുത്സവ് പറഞ്ഞ പ്രാർത്ഥന, അഫ്സൽ പറഞ്ഞ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ഭാഷാ അർത്ഥമുണ്ട്, സാങ്കേതിക അർത്ഥമുണ്ട്. ലബ്ബാദാരമി അടങ്ങിക്ക്, നിങ്ങൾ ഈ ചെറിയ കുട്ടികളുമാരി, നിങ്ങൾ കുറച്ച് താടി നരച്ചാണല്ലോ, അടങ്ങിക്ക്. ഞാൻ പറഞ്ഞിട്ട് സമയം കിട്ടും. അപ്പൊ എന്തുണ്ട്? അസ്മാവി മനസ്സിലാക്കേ, പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? ഭാഷാർത്ഥമുണ്ട്, സാങ്കേതിക അർത്ഥമുണ്ട്. അങ്ങനെ അർത്ഥമില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അതുപോലും നിങ്ങൾക്കറിയില്ല, അതല്ലേ മണ്ടത്തരം?
പ്രാർത്ഥനയ്ക്കും വേണ്ടി പ്രസംഗിക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥനയ്ക്ക് ഏതൊക്കെ നിലക്ക് അർത്ഥമുണ്ട് എന്ന് പറയില്ല. അതുകൊണ്ട് ഭാഷാർത്ഥത്തിലുള്ള പ്രാർത്ഥന അതിവിടെ ഒരു പ്രയാസവുമില്ല, അത് നിഘണ്ടുവിലൊക്കെ ഉണ്ട്, അത് തർക്കമല്ല. പിന്നെ നമുക്കിടയിലുള്ള തർക്കം എന്താണ്? പ്രാർത്ഥനയുടെ സാങ്കേതിക അർത്ഥം എന്താണ്? സാങ്കേതിക അർത്ഥം ഇസ്ലാമിക ഭാഷയിൽ പ്രാർത്ഥന എന്താണ്? ആ ഇസ്ലാമിക ഭാഷയിൽ പ്രാർത്ഥന എന്താണെന്ന് നിർവചിക്കുന്നിടത്ത് നിങ്ങൾക്ക് പിഴച്ചു. അത് നിങ്ങൾക്ക് പിഴച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു. മനുഷ്യ കൈവിൽ പെടാത്ത കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന എന്ന് ചില ആളുകൾ. അപ്പൊ സക്കരിയ സ്വാഹി പറഞ്ഞു, അല്ല ആനനും ചിലപ്പം വേണ്ടി വരുമല്ലോ, അതുപോലെ തന്നെ നായയെ വേണ്ടി, പോലീസ് നായ വേണമല്ലോ, അതുകൊണ്ട് സൃഷ്ടി കൈവിൽ പെടാത്തതാണ് എന്ന്. ചില ആളുകൾക്ക് പിന്നെ അങ്ങോട്ട് അതുപോലെ തന്നെ വയനാട് ചുരത്തിലെ എട്ടാമ്പളമിൽ എത്തുമ്പോൾ തൗഹീദ് പൂർണ്ണാകൽ, അവിടെ എത്തുമ്പോൾ മലക്കിനും ജിന്നിനും വിളിക്ക എന്നായി, അതുപോലെ ജർമ്മനിയിൽ നിന്ന് ജിന്നിനെ വിളിച്ച് സഹായം തേടാനി ഒക്കെയും. അപ്പൊ നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥനയുടെ നിർവചനം എന്താണെന്ന് വിവരിക്കുന്നതിൽ പ്രയാസമാണ്, അബദ്ധം പിണഞ്ഞു എന്ന് നിങ്ങൾ ഇവിടെ സമ്മതിക്കുകയാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. അതല്ല, ഞങ്ങൾക്ക് ഈ ഇബാദത്തിന്റെ പ്രാർത്ഥനയുടെ നിർവചനം പറയുന്നതിൽ പിഴച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് എഴുതാൻ ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് എഴുതൂ ലബ്ബാ മൗലവി, അതൊന്ന് ആവശ്യപ്പെടും. എന്നിട്ട് ഞങ്ങൾ പിന്നെ അത് വാജിബാണോ, ഏയ് വാജിബാണോ സുന്നത്താണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. എന്താ മൂപ്പരും മിണ്ടാത്തെന്ന് വിചാരിച്ചെങ്കിലും ഇരിക്കുന്നു. ഇപ്പൊ മൂപ്പര് കേറിയത് എന്തായാലും ഉഷാറായിട്ടത്. അപ്പോ വളരെ വ്യക്തമായിട്ട് എന്താ സമ്മതം, മൂപ്പർ റിലോട്ട് നടത്തി നോക്കിയതാ, പക്ഷെ കോലി കൂടി തിരിച്ചാ ഓടിയത്. റിലോട്ട് മുന്നോട്ട് ഓടരുത്, പുറകോട്ടല്ല, മനസ്സിലായോ? മുന്നോട്ട് ഓടണം. മൂപ്പർ കോലെടുത്തിട്ട് തേരാ തിരിച്ചാ ഓടരുത്, മുന്നോട്ട് ഓടേ വരാം. അപ്പൊ ഇത് ഇത്ര നേരം മറ്റേ പറഞ്ഞല്ലേ, പിന്നല്ലേ മൂപ്പർ ഇങ്ങനെ മേലക്കെട്ട് മെപ്പോട്ട് കയറി വന്നത്? ഇത്ര നേരം ഇവിടെ നിന്ന് പറഞ്ഞവരല്ലേ, ഈ മൂന്ന് പേര് മാറി മാറി പറഞ്ഞില്ലേ, പിന്നെ ഇത് പറയാൻ വേണ്ടി പുറകെ നിങ്ങൾ മുന്നോട്ട് വരേണ്ട കാര്യമുണ്ടോ? പിന്നെ ലബ്ബാ താരിമിയുടെ താടി നരച്ചു എന്ന് മനസ്സിലായില്ലേ? കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടും നിങ്ങളും നരച്ചോളും വിഷമിക്കണ്ട, ഇങ്ങനെ നരച്ചോളും വിഷമിക്കണ്ട, അങ്ങനെയൊക്കെ തന്നെ നരക്കല്, ഇങ്ങനെയൊക്കെ തന്നെ നരക്കല്. പിന്നെ ഇസ്മായിൽ സക്കാർ പറഞ്ഞ പോലെ ഞാൻ പറയണില്ല, മനസ്സിലായില്ലേ? അപ്പോ ഏതായിരുന്നാലും ഞങ്ങളുടെ വാദത്തിന് മാറ്റില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളൂ, ഈ വിഷയത്തിൽ വാദപ്രയോഗത്തിനുണ്ടോ ഇല്ലേ? തീർന്നു. ഞങ്ങൾ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ നിങ്ങൾ, എന്റെ അടുത്ത എഴുതാ നോക്ക്, ഇതിനുണ്ടോ ഇല്ലേ? അത്ര ഉള്ളു, വേറൊന്നുമില്ല. ഈ വിഷയത്തിൽ നിങ്ങൾ വാദപ്രയോഗത്തിനുണ്ടോ ഇല്ലേ? ഈ വിഷയത്തിൽ അഥവാ കാന്തപുരം സമസ്തക്കാർ ഇസ്തിഹാസ എന്ന പേര് നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവല്ലാത്തൊരു പ്രാർത്ഥന ഇബ്നു തൈമിയുടെ കാലത്തിന് മുമ്പ് ശേഷവും ഒരുപോലെ ശിർക്കാണെന്നും പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമെന്ന ആശയം ഇബ്ലീസിന്റെ വാദമാണെന്ന കാന്തപുരം സമസ്തക്കാരുടെ വാദവും തെറ്റാണെന്നുമുള്ള കാര്യത്തിലും സംവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ്. രണ്ട് കാര്യത്തിലും ഞങ്ങൾ ഒരുക്കാൻ വ്യക്തമായി വിശദമായി നിങ്ങളുടെ ഇസ്തിഹാസയും പ്രാർത്ഥനയും എല്ലാം ചേർത്തിട്ട് ഞങ്ങൾ പറയണേ. സമസ്തക്കാരുടെ ഇസ്തിഹാസ എന്ന് പറഞ്ഞാലും പ്രാർത്ഥന എന്ന് പറഞ്ഞാലും എന്തെന്ന് പറഞ്ഞാലും നിങ്ങൾ നടത്തിക്കൊടുക്കുന്ന ആ സംഗതി അത് ചെറുക്കാരുടെ അവരുടേത്. അതിന് നിങ്ങൾ വാദപ്രയോഗത്തിലുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? വ്യക്തമാണ്. ഇനി അതിനപ്പുറമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനപ്പുറം ഒന്നും പറയാനില്ല. ഇനി കുറെ വർത്തമാനം വേണ്ടി കാര്യമില്ലല്ലോ. ഇനി സമാധാനമാരി മാറി അടുത്താൾ കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതല്ല നിങ്ങൾ പറഞ്ഞതന്റെ നൌഷാദ് ആസരി പറയണ്ട അവരൊക്കെ പറയുന്നത്. അവന്താ ചെയ്യാ? അപ്പൊ നിങ്ങൾ പറയണ വെച്ചാൽ എല്ലാവരും ഒന്നിച്ച ഒരുപോലെ പറയണത്, പക്ഷെ പൊട്ടത്തര അതല്ലേ പറയണത്, മുഴുവനും പൊട്ടത്തരം. ഓരോരുത്തർ മാറി മാറിയത് കൊണ്ട് കാര്യമില്ലല്ലോ. സംഗതി ഈ വിഷയത്തിൽ നിങ്ങൾ വാദപ്രതിവാദത്തിനുണ്ടോ ഇല്ലേ? അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയാനുള്ളൂ, വേറൊന്നും ഞങ്ങൾക്ക് അറിയാനില്ല. നിങ്ങൾ അത് വേറെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേ ഞങ്ങൾക്കറിയാവുള്ളൂ, ഞങ്ങളുടെ ഉത്തരവാദിത്വം അത്രേ ഉള്ളൂ. ഈ വിഷയം ഞങ്ങൾ എഴുതി തന്ന വിഷയത്തിൽ വാദപ്രതിവാദം നടത്താൻ പറ്റൂ പറ്റൂലേ? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ അടുത്ത മുടിയുടെ കിടക്കുകയാണ്. ഇനിയിപ്പോ അത്ര വർത്തമാനം പറയണം, ഇത്ര ഇത് ഇത്രയും പറഞ്ഞെങ്കിൽ മുടിയുടെ പിന്നെ കിടക്കല്ലേ? ഇതൊക്കെ എപ്പോ തീരാനാ? നിങ്ങളിപ്പോ 10,000 വാദപ്രയോഗം നടത്തുമ്പോഴാളാ, ഒന്ന് തീരുമാനമായിട്ടില്ല. 10,000 വാദപ്രയോഗം നടത്തുമ്പോൾ ആളാണിത്, പക്ഷെ ഒന്ന് തീരുമാനമാക്കണ്ടേ? എന്നിട്ടല്ലേ ബാക്കി കിടക്കല്ലേ? അപ്പൊ ഏതായിരുന്നാലും ഇതിനുണ്ടോ ഇല്ലേ? ഇത് ലളിതാ, നിങ്ങൾ നടത്തുന്ന സംഗതിയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിച്ചത്രേ ഉള്ളൂ. ഒച്ചറുപ്പൂപ്പ അത് പേടിക്കണ്ട, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അതുപോലെ തന്നെ നമ്മുടെ മുനമ്പത്തെ ബീവി ഉദാഹരണം പറഞ്ഞാണ്, പെണ്ണുകെട്ടാൻ പോകുന്ന വെച്ചാൽ ഉദാഹരണം പറഞ്ഞാണ്. പിന്നെ മറ്റേ കസ്കസലയോസ്തൊക്കെ പറഞ്ഞു കുറെ ജിന്നൊക്കെ ഉണ്ടല്ലോ, ആ ജിന്ന് ചെയ്താലും ഒക്കെ നിങ്ങൾ വിളിച്ചോ. നിങ്ങൾ എങ്ങനെ നടത്തുന്ന ഇസ്തിയാസ അത് ശിർക്കാണെന്ന് ഞങ്ങൾ പറയുന്നത്, അത് തെളിയിക്കാൻ അല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? അതിന് വാദപ്പെടാൻ നടത്താൻ പറ്റില്ലേ എന്ന് അത്രേ ഞങ്ങൾക്ക് അറിയേണ്ടുള്ളൂ. അപ്പോ ഏതായാലും അനസ് മൗലവിക്ക് വിഷയം തിരിഞ്ഞല്ലോ, വളരെ നന്നായിട്ടുണ്ട്. ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ നിങ്ങളെ അടുക്കളയിൽ നിന്ന്, വളരെ കൃത്യമാണ്, നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് തോന്നിയത് എഴുതി കൊണ്ടുവന്ന് ഇതിനുണ്ടോ ഇതിനുണ്ടോ എന്ന് ചോദിക്കുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ് അനസ് മൗലവി. ഏയ് ഇവിടെ ശ്രദ്ധിച്ചോളും, നിങ്ങൾ എഴുതി കൊണ്ടുവന്ന ഈ സാധനം ഉണ്ടല്ലോ, കാന്തപുരം സമസ്തക്കാർ ഇസ്തിഹാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, ഈ പറഞ്ഞത് നിങ്ങള് അഫ്സൽ സഖാഫിയുടെ പ്രഭാഷണത്തിൽ നിന്ന് കാണിച്ചു തന്നാൽ, ഏയ്
ആ പറഞ്ഞ വാചകം നിങ്ങൾ കട്ടെടുത്തതാണ് ഞങ്ങൾ പറഞ്ഞു, മറ്റൊരു പിന്നെ നിങ്ങളെ പോക്കറ്റിൽ നിന്ന് വെച്ചു കൊടുത്തതാണ്, അത് നിങ്ങൾ കാണിച്ചെന്നാ ഇതുപോലെ എഴുതാ, ഒരു കുഴപ്പമില്ല. അഫ്സൽ സഖാഫിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ വാദപ്രതിവാദം, വെല്ലുവിളി അവിടുന്നാണ് ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ചോദ്യം ഇതുപോലെ എഴുതണമെന്നാണോ? എഴുതാൻ റെഡി. ഞങ്ങളുടെ പ്രഭാഷകൻ ഇങ്ങനെ പറഞ്ഞായി തെളിയിക്ക്, റെഡി. പിന്നെ ഒന്നും മാറ്റേണ്ടതില്ല. പിന്നെ നിങ്ങളെ ഞങ്ങളങ്ങനെ വെല്ലുവിളിച്ചിട്ടില്ല. പിന്നെ വെല്ലുവിളി നിങ്ങളെ നിങ്ങളെ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഞങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കിട്ടുകയല്ലാന്ന് നേരത്തെ പറഞ്ഞതിന് മറുപടി. അതുകൊണ്ട് തന്നെ അത് ഇതെന്ത് വാദമാണ്? ഇതെങ്കിൽ ഞങ്ങളെ പ്രഭാഷകൻ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവാ, ഉണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് പോലും പറയാൻ ഞങ്ങൾക്ക് ധൈര്യം കിട്ടിയിട്ടില്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ ഇവിടെ പ്രാർത്ഥന എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ആവർത്തിച്ച് ചോദിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രാർത്ഥനയെ നിർവചിക്കുന്നതിൽ തെറ്റുപറ്റിയെന്ന ഞങ്ങളെ വാദത്തിന് ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? 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 നേരെയല്ലേ ഞങ്ങൾ ചോദിച്ചത്? നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ലല്ലോ. പ്രതികരിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടപ്പൂരും. ഇങ്ങനെ എന്തെങ്കിലും ഞങ്ങളെ കത്തില്ലേ ഇവിടെ? ഞാൻ അത് പിടിച്ചു വഹിക്കട്ടെ. ദാ ഇതന്നെ കൊണ്ടാല് വേറെ ഒന്നും വേണ്ട. മഹാന്മാരോടുള്ള സഹായാർത്ഥന എന്ന വിഷയത്തിൽ സംവാദം നടത്തുന്നതിന് തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ? ഞങ്ങളും ചോദിക്കല്ലേ. അതാ പറയുന്നത്, നിങ്ങൾ ഒരു കത്തെഴുതി, ഞങ്ങളും കത്തെഴുതി, നിങ്ങളെ കത്തിൽ നിങ്ങളെ കരിഞ്ചന്ത കൂട്ടി നിങ്ങളുടെ വകയിൽ പ്രാർത്ഥന എഴുതി ചേർത്തു. അത് അംഗീകരിക്കേണ്ട കാര്യം ഞങ്ങളില്ല. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഹാസ, മഹാന്മാരെ പരിഹസിക്കൽ നിങ്ങളെ പണിയാണ്. അതാ അബൂജാലൽ ഖാന എഴുതുന്ന ലഭിതങ്ങൾ എന്ന സാഹിർ, മജ്നൂൻ, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെ ഐഡന്റിറ്റിയാണ്. മിസ്റ്റർ ഇബ്രീസ് തുടങ്ങി. അതാണ് ഇബ്രീസിനെ എന്തേലും പറയുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവും, കാരണം നിങ്ങളെ പൂർവീകനായ നേതാവാണല്ലോ. അതെന്തായാലും അങ്ങനെ തന്നെ, നിങ്ങളെ നേതാവെന്നെ, അത് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ നടത്തുന്ന ഇസ്തിഹാസ അത് പ്രാർത്ഥനയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റി. അതുകൊണ്ട് അത് തെറ്റാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ അല്ല നിങ്ങൾ പറയണ്ടേ. നിങ്ങൾ ആത്തറച്ചി, സക്കരിയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്തറച്ചി കളിക്കുന്നുണ്ടപ്പോ, മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഇതിന്റെ അടിസ്ഥാന വിഷയത്തിൽ നിങ്ങൾ വാദത്തിന് എഴുതാൻ തയ്യാറുണ്ടോ? 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 മഹാന്മാരോട് ഞങ്ങൾ നടത്തുന്ന ഇസ്തിഹാസ ശുർക്കല്ല എന്ന് ഞങ്ങൾ വാദിക്കുന്നു. അല്ല എന്ന് പറയാൻ, ശുർക്കാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ശുർക്കല്ല നിങ്ങൾ വാദം, ശുർക്കാണ് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഓക്കെ, നിങ്ങൾ എഴുതിക്കോ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ എഴുതിക്കോ. കാന്തപുരം സമസ്തകം ഒഴിവാക്കോ. നിങ്ങൾ നടത്തുന്ന മഹാന്മാരോടുള്ള ഇസ്തിഹാസ, അത് അത് അതല്ല നിങ്ങളുടെ വാദം, അത്രയല്ലേ ഉള്ളൂ. മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഹാസ, അത് 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 അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, പറയട്ടെ. അമ്മാ ഇസ്തിഹാസ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, പറയട്ടെ. ഇത് പറഞ്ഞ മുമ്പ് നിങ്ങൾ എന്തിനാ ബേജാറാകട്? പാത്രച്ചി കലങ്ങിയെന്നാ തോന്നണത്, ഊപ്പരിക്കണ ഇളകിട്. അപ്പൊ ഊപ്പര ഇളകിട്, പാത്രച്ചി കലങ്ങിട്ടാവും. അപ്പോ വ്യക്തമായി മനസ്സിലാക്കണം എന്താണെന്നറിയോ, പിന്നെ നിങ്ങൾ നടത്തുന്ന ഇസ്തിഹാസ, ഇപ്പൊ നിങ്ങൾ നടത്തുന്ന ഇസ്തിഹാസ, ആ ഇസ്തിഹാസ അത് പ്രാർത്ഥന നെല്ലിക്കുത്ത് എഴുതിയതാ ഞങ്ങൾ എഴുതി. അത് പറ്റൂല നിങ്ങൾ പറയുന്നത്. ആ നെല്ലിക്കുത്ത് പെൺമിളക്ക് എഴുതി അതേ പ്രാർത്ഥന ഞങ്ങൾ എഴുതി. ആ പറ്റൂലെന്ന് പറഞ്ഞു. ആ ഇസ്തിഹാസ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഹാസ, അത് ഞങ്ങൾ ഈ പറയേണ്ടതേ. എന്താ മനസ്സിലാകാത്ത? ആ ഇസ്തിഹാസ ശിർക്കാണ്, മനസ്സിലായോ? ആ ഇസ്തിഹാസ നിങ്ങൾ നടത്തുന്ന ഇസ്തിഹാസ ശിർക്കാണ് ഞങ്ങള്, മനസ്സിലായില്ലേ? ഇസ്തിഹാസ ശിർക്കല്ല നിങ്ങൾ എഴുതിക്കോ. ആ ആയിക്കോട്ടെ. അപ്പൊ കത്ത് വേണമെന്നില്ല. ഏതാ കത്തിലുള്ള അതേപോലെ ഉള്ളതായി പറയുന്നത്? ഇതിനെല്ലാം കത്തിൽ പുറത്താ പ്രാർത്ഥന കാണുന്നില്ല നിങ്ങൾ. എന്താ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പുറത്തോടെ പ്രാർത്ഥന? പ്രാർത്ഥന പ്രശ്നമുള്ളൂ. ഏ പ്രാർത്ഥന എന്നെ പ്രശ്നം പിടിക്കരുത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് അപേക്ഷ അവിടെ വെക്കോ, അവിടെ വെക്കോ, അവിടെ വെക്ക്, അവിടെ വെക്ക്, അവിടെ വെക്ക്, അവിടെ സംസാരിക്കാൻ പാടില്ല. റോങ് അവിടെ വെക്കാൻ പാടില്ല. പ്രാർത്ഥന നിങ്ങൾ സംസാരിക്കും, പറയാൻ പാടില്ല. നിങ്ങൾ വൈക്കോക്ക്, ഞാൻ പറയല്ലേ. തീർന്നോ? അല്ല എന്റെ സമയം കഴിഞ്ഞോ? ഇല്ല, നിങ്ങളുടെ സമയം തീർന്നിട്ടില്ല. സംസാരിക്കാൻ എനിക്ക് പറയാം. എഴുതാൻ പറഞ്ഞ പ്രസംഗമല്ലല്ലോ. പറയട്ടെ പിന്നെ. അപ്പോ ആശ്വനി, ആശ്വനി നമുക്ക് സമാധാനത്തിന് ചർച്ച ചെയ്താലോ? പിന്നെ എന്തിനാ പറഞ്ഞത്? ഞാൻ പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എന്താ? കാന്തരൻ സമസ്ത നിങ്ങളാന്ന് സമ്മതിച്ചു നിങ്ങള്. പിന്നെന്താ വിഷമോ? ഇസ്തിഹാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന
അല്ല എല്ലാത്തോടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പേര് ആരോപണം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് നെല്ലിക്കുത്ത് എഴുതി വെച്ചതാണ്. നിങ്ങൾ നെല്ലിക്കുത്ത് അല്ലെങ്കിൽ ഒരു പണി ചെയ്യും, നെല്ലിക്കുത്ത് എഴുതി തെറ്റാ നിങ്ങൾ എഴുതാ, ഞങ്ങൾ എഴുതി തന്നെ ഞങ്ങൾ ഇപ്പൊ റെഡിയാണ് മാറ്റം വരിക. നെല്ലിക്കുത്തും പൊന്മളയും ഒക്കെ പ്രാർത്ഥന എഴുതിയ തെറ്റാണ്, അത് അവർക്ക് അബദ്ധം പറഞ്ഞതാണ് എന്ന് എഴുത്താ. അപ്പൊ നമുക്ക് അടുത്ത ആലോചിക്കാം, ഞങ്ങൾ ഒഴിവാക്കാം, ഞങ്ങളത് ഒഴിവാക്കി തരാം. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല, സമയമേ. എന്താ എടുക്ക, ഇതെന്താ എടുക്ക? ആ ഓക്കെ, അപ്പൊ നെല്ലിക്കുത്ത് എഴുതിയത് പൊന്മള എഴുതാക്ക തെറ്റാണ് എന്ന് നിങ്ങൾ എഴുതിത്താ. അപ്പൊ ഇന്നെന്താ ഇവിടെ എഴുതുമ്പോ നിങ്ങൾക്ക് ബേജാറ്? കത്തിൽ നിങ്ങൾക്ക് ബേജാറ്, ഇവിടെ നിങ്ങൾക്ക് എഴുതാം അല്ലെ? ഞങ്ങൾ ഇവിടെ എഴുതുമ്പോ നിങ്ങൾക്ക് ബേജാറ്, ഇവിടെ നിങ്ങൾക്ക് എഴുതാം. അതെന്താ അങ്ങനെ? അപ്പൊ അത് പറ്റൂല, ഇത് കേട്ടോളൂ. സമസ്തക്കാർ ഇസ്തിയാസ എന്ന പേര് നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുല്ലാത്തൊരു പ്രാർത്ഥന ഇബ്നു തൈമിയയുടെ കാലത്തിന് മുമ്പ് ശേഷം ഒരുപോലെ ശിർക്കാണെന്ന്. ലളിതല്ലേ? ഇന്നത്തെ ഇന്നത്തെ നിങ്ങൾ കടുംപിടുത്ത് എന്തിനാ? ഇത് മുടക്കാനാണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ പോരെ, വേണ്ട, ഇത്ര വർത്തനം പറഞ്ഞിട്ട് മുടങ്ങണ്ടല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വിഷയം, ഇതിവിടെ ഉള്ളതാ, ഞങ്ങൾ കൂട്ടി എഴുതിയതല്ല. അപ്പൊ ഇത് തെറ്റാണ്, ഇത് ശിർക്കാണ്, നിങ്ങളുടെ വാദം ഈ ശിർക്കാണ്, അനിസ്ലാമികമാണ്. ഇതാ ഞങ്ങളുടെ വാദം, ഞങ്ങളുടെ വാദം കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ, അതിൽ മാറ്റിയില്ലല്ലോ. അപ്പോ അത് വളരെ വ്യക്തമായി നമ്മൾ നിൽക്കുക, എഴുതുക, എഴുതിയിട്ട് എഴുതിയിട്ട് നമുക്ക് വാദപ്രതിവാദത്തിന് തീയതി നിശ്ചയിക്കാം. സമയമില്ല, എന്തിനാ വെറുതെ നീട്ടി പറയണം? അതല്ല പറഞ്ഞു, ഇത്രയും നമുക്ക് ഈ വിഷയം കൊണ്ട് എഴുതാം. പ്രാർത്ഥന എന്നുള്ളത് നിങ്ങൾ നിർത്തോ, ഈ തെറ്റാന്ന് എഴുത്. ആ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ വെല്ലുവിളി വിട്ടു, വിട്ടില്ലേ? ഞങ്ങൾ ചോദിച്ചല്ല അഫ്സൽ അവിടുന്നല്ലേ തുടക്കം, ചെറുമോത്ത്, ചെറുമോത്ത് വെല്ലുവിളിച്ചു പറഞ്ഞാണ്ട് നിങ്ങൾ എഴുതിയത് പച്ച നോടെ എഴുതി. നിങ്ങൾക്ക് നെല്ലിക്കുത്ത് ഉസ്താദി എഴുതിയ തിരിഞ്ഞിട്ടില്ല, ഞങ്ങൾ പറഞ്ഞു തിരിഞ്ഞിട്ടില്ല. അത് തിരിയാനാണ് സംവാദം, മനസ്സിലായോ? അതിനാണ് നിങ്ങൾ പ്രാർത്ഥന തന്നെ എഴുതണം എന്നറിഞ്ഞ്, മനസ്സിലാകുന്നുണ്ടോ? നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞതല്ല നിങ്ങളോട് എഴുതാൻ പറഞ്ഞു, അഫ്സൽ പറഞ്ഞത് എഴുതാൻ പറഞ്ഞു. നെല്ലിക്കുത്ത് ഉസ്താദ് എന്താ പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? അത് ലോഹിയായ പ്രാർത്ഥനയാണ്, ഞങ്ങൾ പറഞ്ഞത് ഇസ്ലാഹിയ. ആ അത് മനസ്സിലായിക്കോ? ഇത് മറ്റേ ബൾബൂരി പറഞ്ഞെന്നാ ഇത് തിരിയുന്നത് കണ്ടു. ആ നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞ ലോഹിയായ ഭാഷാർത്ഥത്തിലുള്ള പ്രാർത്ഥന അത് വേറെ, ഈ പറഞ്ഞത് ഇസ്ലാഹിയായ പ്രാർത്ഥന. രണ്ടും വ്യത്യാസമുണ്ട്, പഠിച്ചുവാ, ഇല്ലെങ്കിൽ എൽ കെ ജി മുതൽ പഠിക്കാൻ സാർ. അതുകൊണ്ട് നിങ്ങൾ എന്തിനാ ഈ നുണ പറയുന്നത്? ഞാൻ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഇവിടെ വെല്ലുവിളിച്ചിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ അടുക്കളയിൽ നിന്ന് എഴുതി കൊണ്ടുവന്ന് ഞങ്ങൾ ഇതിനെ അംഗീകരിക്കണം ഉണ്ടോ? നിങ്ങളെന്താ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുവാ. അഫ്സൽ എങ്ങനെ പറഞ്ഞോ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് ശിർക്കാണ് അല്ലെ പ്രാർത്ഥന എന്നാണ് നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ സഹായാർത്ഥനല്ലേ പറഞ്ഞത്, അത് എഴുതാൻ നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാ അങ്ങനെ എഴുതാ, ഇതിലുള്ളതൊന്നും ഒഴിവാക്കി. ഞങ്ങളുടെ വാദങ്ങൾ പറഞ്ഞുതരാം, ഒറ്റ വാദമുള്ളൂ, രണ്ടു മുട്ടോ? ഞങ്ങൾ പറഞ്ഞു രണ്ടും മുക്കാൻ ഞങ്ങൾ തയ്യാറ്. ഏയ്, ഞങ്ങൾ ഇതാ ഞങ്ങൾ പറഞ്ഞുകൊടുത്ത് എഴുതാം. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾ പറഞ്ഞു വേണ്ട. ഞങ്ങൾ പറഞ്ഞു മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കളോട് ഞങ്ങൾ നടത്തുന്ന സഹായാർത്ഥന അത് ശിർക്കല്ല. ഞങ്ങൾ ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഉണ്ടോ? അത്രമാത്രം എഴുതാ. ശരി, ശിർക്കാ നിങ്ങൾ എഴുതിക്കോ, എഴുതിക്കോ, നമുക്ക് നോക്കാം. ആ മഹാന്മാരോട് നടത്തുന്ന സഹായാർത്ഥന ശിർക്കാണ് എന്ന് നിങ്ങൾ എഴുതിക്കോ, ശിർക്കല്ല എന്ന് ഞങ്ങൾ എഴുതാ. അതല്ലേ നാട്ടുകാർക്കുള്ള പ്രശ്നം? തീർന്നല്ലോ അത്, വെറുതെ തർക്കിക്കണ്ട. ഞങ്ങൾ എഴുതി, ഞങ്ങൾ മാറ്റിവെച്ചു. നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ ഏകപക്ഷീയമായി എഴുതി, നിങ്ങൾ മാറ്റിവെക്ക്. ഞങ്ങൾ പറയുന്നു മഹാന്മാരോടുള്ള സഹായാർത്ഥന, മഹാന്മാരോടുള്ള മഹാന്മാരോടുള്ള സഹായാർത്ഥന ശിർക്കല്ല. ഞങ്ങൾ ശിർക്കാ നിങ്ങൾ എഴുതിക്കോ, വിഷയം തീർന്നല്ലോ. റെഡി, റെഡി, ഞങ്ങൾ റെഡി, റെഡിയായി കഴിഞ്ഞ് എഴുതിക്കോളൂ. ഇനി ഇതിന് യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന അറിഞ്ഞിറങ്ങാറാക്കണില്ല, ഒറ്റവാദം. ഞങ്ങൾ ഇങ്ങൾ ആ പറഞ്ഞ സഹായാർത്ഥന ഒക്കെ ഞങ്ങൾ മഹാന്മാരോട് നടത്തുന്ന സഹായാർത്ഥന അത് ശിർക്കല്ലാന്ന് ഞങ്ങളെ വാദം. ശിർക്കാന്ന് നിങ്ങൾ ഇരിക്കോ, നടത്ത നമുക്ക് വാദപ്രതിവാദം. മൂവാറ്റു പേരുള്ള ആളുകളൊന്ന് കാണട്ടെ, ശിർക്കാണോ ശിർക്കല്ലേ? പ്രമാണങ്ങളുടെ ശൃംഖല തന്നെ ഞങ്ങൾ പൊട്ടിക്കും ഇൻഷാ അല്ലാ. ഞങ്ങളെ വാദം മഹാന്മാരോട് ഞങ്ങൾ നടത്തുന്ന ഇസ്തിഹാസ സഹായാർത്ഥന ശിർക്കല്ല. ശിർക്കാ നിങ്ങൾ ഇത് എഴുത്, നമുക്കൊന്ന് നോക്കാലോ. ഓക്കെ, അപ്പോ നെല്ലിക്കുത്ത് എഴുതിയത് തെറ്റാണ്, പെൺമളി എഴുതിയത് തെറ്റാണ്. അവിടേക്കാ ഞങ്ങൾ പറയാം, നിങ്ങൾ എന്താ നിങ്ങളല്ലേ വിചാരിച്ചത്, ഞങ്ങൾ പറഞ്ഞോട്ടേന്ന് അയ്യേ, പറയാൻ പറ്റൂലേ? അതുള്ള അപ്പോ നെല്ലിക്കുത്ത് മുസ്ലിയാർ എഴുതിയത് തെറ്റാണ്. കാരണം വെച്ചാല് അതല്ല ഇത്, രണ്ടൊന്നാണ്, രണ്ടും രണ്ടല്ല, മനസ്സിലായില്ലേ? രണ്ടൊന്നാണ്. ഇത് നെല്ലിക്കുത്ത് എഴുതിയത് തെറ്റാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്, പൊന്മള എഴുതിയത് തെറ്റാണെന്ന് പറയുന്നത്, വൈദ്യ ശേഖ രസിക്കടെ, റിഫായ് ശേഖ കാക്കടെ എന്നിങ്ങനെ അല്ലല്ലാത്തൊരു പ്രാർത്ഥനയാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എഴുതാം, നിങ്ങൾ പറഞ്ഞുകൊണ്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾ തരാം. അങ്ങനെ പോകണ്ട, നിങ്ങള് നമ്മൾ നടത്തിയിട്ട് തന്നെ പോവുള്ളൂ. കേട്ടോളൂ, കേട്ടോളൂ, കേട്ടോ. കാന്തപുരം സമസ്തക്കാർ ഇസ്തിയാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലല്ലാത്തൊരു പ്രാർത്ഥന എന്താ?
അതെന്താ ഞങ്ങളോട് വിശദീകരിച്ചിരിക്കും സമ്മതി നിങ്ങൾക്ക് വിശദീകരിക്കും. ഇത് ഉണ്ടോ നിങ്ങൾ അല്ല അങ്ങനൊക്കെ പറഞ്ഞില്ല, അതിന് പറ്റൂല, അതിലല്ലേ ഇവിടെ ഇരുത്തിരിക്കണേ. അതെന്താ നിങ്ങൾ എന്തിനാ സംസാരിക്കണത്? ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ സംസാരിക്കണ്ടോ? നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ സംസാരിക്കണ്ടോ? അത് അങ്ങനെ എഴുതണ്ട, അങ്ങനെ ഒന്നും സംസാരിക്കരുത്, ഇനി മേല് സംസാരിക്കരുത്. ആ പറയ ഡിസിപ്ലിൻ പഠിക്കുക ആദ്യം, അവിടുന്ന് പഠിച്ചിട്ടുണ്ടാവൂല, ഞങ്ങൾ പഠിപ്പിച്ചുതരാം. അപ്പൊ മര്യാദയ്ക്ക് ഇരിക്കണം. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോ നിങ്ങൾ സംസാരിക്കരുത്, അത് മാന്യതയാണ്. അപ്പോ ഏതായിരുന്നാലും ഇവിടെ വളരെ വ്യക്തമാണ് ഞങ്ങളുടെ വിഷയം. ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. നിങ്ങൾ ഈ ജനതയെ കബളിപ്പിക്കുകയാണ്, നിങ്ങൾ പല രൂപത്തിൽ. അത് തന്നെ നിങ്ങളെ പിടിക്കാൻ തന്നെ തീരുമാനം. നിങ്ങൾ മുടി കൊണ്ടുവന്ന് കബളിപ്പിച്ചു, ജാലിയാ വാല ലാ തലവാല വാല എന്ന് പറഞ്ഞ ഒരുത്തരെ കൊണ്ടുവന്ന് കബളിപ്പിച്ചു. ഇത് പല രൂപത്തിൽ നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇരുത്തിയത്, മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് നെല്ലിക്കുത്ത് എഴുതിയത് എഴുതാൻ ധൈര്യമില്ല, ധൈര്യമില്ല. അപ്പൊ നിങ്ങളിപ്പോ പറയുന്നു അത് ഒഴിവാക്കണം, ഇത് ഒഴിവാക്കണം. ഞങ്ങൾ പറയുന്നു കാന്തപുര സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിയാസ ഇനി കേട്ടോ. ആ അതെ, അതെന്താണ്, അതെന്താണ് കേട്ടോളൂ. അള്ളാഹു ഇല്ലാത്തൊരു പ്രാർത്ഥനയാണത്, ഇതിൻ്റെതുള്ളല്ലേ. അള്ളാഹു ഇല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിന് മുമ്പും ശേഷവും ശിർക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾ എഴുതി തരൂ അത് അള്ളാഹു ഇല്ലാത്തൊരു പ്രാർത്ഥനയല്ല, അതെഴുതിക്കോ. എവിടെ എവിടെ അല്ല, അത് 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 പ്രാർത്ഥന അല്ലാന്ന് എഴുതി തരുമോ? ഇത് പ്രാർത്ഥന അല്ലാന്ന് എഴുതി തരുമോ? ആ എഴുതിക്കോ, എഴുത്. ആ എഴുത്, എഴുത്, എഴുത്. ഒരു പ്രശ്നമില്ല. ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെ എഴുതിക്കോ. അത് അപ്പൊ ഞങ്ങളുടെ വാദം, ഞങ്ങളുടെ വാദമില്ല. ഇപ്പഴാ തീർപ്പായത്, ഇപ്പഴാ തീർപ്പായത്. ആ വാ വരട്ടെ അങ്ങോട്ട്. കാരണം വെച്ചാ പറഞ്ഞുതരാ, എന്താ പറഞ്ഞുതരാ. ഞങ്ങളുടെ വാദം എഴുതും, ഞങ്ങളുടെ വാദം, ഞങ്ങളുടെ വാദം, ഞങ്ങളുടെ വാദം. ഇങ്ങനെ വാ, വൈകിയ ബോധം വരുള്ളൂ, സക്കാഫിക്കും ആശ്രയിക്കും ഒക്കെ വൈകിയ ബോധം വരുള്ളൂ, കേട്ടോളൂ. പ്രാർത്ഥന കാന്തയുടെ സമസ്തക്കാർ ഇസ്തിയാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു ഇല്ലാത്തൊരു പ്രാർത്ഥന ഇബ്നു തൈമിയയുടെ കാലത്തിന് മുമ്പ് ശേഷം ഒരുപോലെ ശിർക്കാണെന്നും കഴിഞ്ഞോ? നിങ്ങൾ നിങ്ങളുടെ വാദമല്ലേ, ഞങ്ങൾ ഞങ്ങളുടെ വാദം എഴുതണ്ട്. ആ കഴിഞ്ഞോ, നിങ്ങൾ ഏയ് റെഡിയായി, ഞങ്ങൾ റെഡിയാക്കി തരാം, ശരിയാക്കി തരാം. അതെന്താ ഈ കാന്തപുരം സമസ്തക്കാർ ഒക്കെ അങ്ങനെ തന്നെ, ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കാന്തപുരനേക്ക് അഭിമാനമാണുള്ളത്, അതിനൊക്കെ ഒരു തർക്കമില്ല കേട്ടോ. എ പി എന്നാൽ നിങ്ങൾ പറഞ്ഞല്ലോ എല്ലാവരും മുഖത്തും ചിരിയാ വരിക, പിന്നെ നിങ്ങളെ എ പി എന്നാ കരച്ചിലാവില്ല, ഫു പറഞ്ഞാൽ ഊതി പോടാവല്ലേ. അവിടെ ഇരിക്കട്ടെ, ഇനി ഞാൻ പറഞ്ഞു കേട്ടോളൂ. കാന്തപുരം സമസ്തക്കാർ ശരി, ഇസ്തിഹാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള ഷിർക്കായ, ഖുർആൻ ഷിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥന അല്ല എന്ന് ഞങ്ങൾ ആണ്. നിങ്ങൾ ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് ഖുർആൻ ഷിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥന ആണ് എന്ന് നിങ്ങൾ അല്ലാതെ ഞങ്ങൾ ധൈര്യമുണ്ടോ? അല്ലാഹു അക്ബർ. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, വിഷയം തീരുമാനമായി. അതന്നെ കാന്തപുര സമസ്തക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഹാസ അത് ഖുർആൻ ഷിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ല, നിങ്ങൾ പ്രാർത്ഥനയാണ്. ഉണ്ടോ? 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 റെഡി റെഡി. ഇനി ഒന്നും നോക്കേണ്ടിയില്ല. ഞങ്ങളുടെ വാദം അതുപോലെ പറയുന്നു, കാന്തപുരം സമസ്തക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഹാസ ഖുർആൻ ഷിർക്കാണെന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയാണ്. നിങ്ങളും ഉണ്ടോ? 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 ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞോ. അപ്പൊ എനിക്കൊരു മിനിറ്റ് ഉണ്ട്, അവിടെ ഉണ്ട്. ആ ഓക്കെ. അപ്പൊ ഞങ്ങൾ പറയാണ്, കാന്തപുര സമസ്തക്കാർ ഇസ്തിയാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു ഇല്ലാത്തൊരു പ്രാർത്ഥന ഇബ്നു തൈമിയയുടെ കാലത്തിന് മുമ്പ് ശേഷം ഒരുപോലെ ശിർക്കാണ്, ശിർക്കാണ്. പ്രാർത്ഥന അള്ളാഹോട് മാത്രം എന്ന ആശി ഇബ്ലീസിന്റെ വാദം, കാന്തപുര സമസ്തക്കാർ വാദം തെറ്റാണ്. ഈ വിഷയത്തെ സംവാദത്തിന് ഞങ്ങൾ റെഡിയാ. നിങ്ങളുടെ വാദം നിങ്ങൾ എഴുതിക്കോ, നിങ്ങളുടെ വാദം നിങ്ങൾ എഴുതിക്കോ, ഞങ്ങളുടെ വാദം നിങ്ങൾ എഴുതിക്കോളാം. നിങ്ങളുടെ വാദം എന്താ? നിങ്ങളുടെ വാദം എന്താ? നിങ്ങളുടെ വാദം, നിങ്ങളുടെ വാദം എന്താ? അത് ഖുർആനെതിരെ, അത് ഖുർആനെതിരല്ലാന്നല്ലേ? നിങ്ങളല്ലേ അതല്ലേ? ഖുർആനെതിരല്ലാന്നല്ലേ? ആ ഞങ്ങൾ പറഞ്ഞ ഷിർക്കാണ്, ഷിർക്കാണ് ഖുർആൻ എതിരാന്ന് തന്നെ. ആ അതന്നെ മർവാദം തന്നെ എഴുതിയത്. എന്തേ മർവാദാകാത്ത? നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പ്രാർത്ഥന അല്ലാന്നാ, ആണെന്നാ ഞങ്ങൾ എഴുതിയത്. അത് ഷിർക്കാണ്, അവിടെ ഹുക്കുമ്പോ ഞങ്ങൾ എഴുതി, വിധിയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൃത്യമാണ് ഷിർക്കാണത്. അതിലങ്ങോട്ടും ഇങ്ങോട്ടും.
ഇവിടെ നേരത്തെ പറഞ്ഞ സമയവും പിന്നെ അതിനുശേഷം രണ്ടവസരങ്ങളും കൂടി ഇവിടെ നൽകപ്പെട്ടു. ഇനി തുടരാൻ വാദം ഏകദേശം ഒരു രൂപത്തിലെത്തി എത്തുന്നത് പോലെ കാണുന്നുണ്ട്. അത് തുടരാൻ ആവശ്യമായി ഇനി എത്ര സമയം രണ്ടു പക്ഷത്തിനും കൂടി ടോട്ടൽ വേണമെന്ന് പറഞ്ഞാൽ അത്ര വരെ കൂടി നമുക്ക് നീട്ടാവുന്നതാണ്, രണ്ടു പക്ഷവും ആവശ്യപ്പെടുന്നതനുസരിച്ച്. നേരത്തെ പറഞ്ഞ രണ്ട് മണിക്കൂർ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് ബന്ധിസ്ഥന്മാരും ആ രണ്ട് പക്ഷത്തുനിന്നും സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ ടൈം ഫിക്സ് ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഇവിടെ രണ്ടു കൂട്ടരും അവരവരുടെ വാദങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. അത് വായിക്കുന്നതിനായി മധ്യസ്ഥൻ്റെ ഇടയ്ക്ക് മൈക്ക് കൈമാറും. സുന്നി വിഭാഗത്തിൻ്റെ വാദം. ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത അവസാനം വാദത്തിലെത്തി. അപ്പോൾ ഒരു മണിക്കൂർ സമയമാണ് ഇനി ആവശ്യപ്പെട്ടത് തുടർന്ന് കൊണ്ടുപോകാൻ. ടോട്ടൽ ഒരു മണിക്കൂർ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടു ഞങ്ങൾ സംസാരിച്ചു നേരത്തെ. അപ്പോൾ ഒരു മണിക്കൂർ കൊടുക്കാമെന്ന് തീരുമാനമായതാണ്. അത് നിങ്ങൾ പറഞ്ഞില്ലേ എന്താണ്? നിങ്ങളൊന്നും പറഞ്ഞില്ല. ഇപ്പഴാണ് നിങ്ങൾ ചോദിക്കുന്നുള്ളൂ. നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ റെഡി പറഞ്ഞില്ല. അപ്പോ ഓക്കെ തീരുമാനം. ഇത് വാദമായില്ലെങ്കിൽ അപ്പൊ ഇപ്പൊ തന്നെ പിരിച്ചുവിടാന്നാണോ? ഒരു സമയം വേണ്ടേ? ഇത് ചർച്ച നടക്കാൻ ഒരു സമയം വേണ്ടേ? അതല്ലേ നേരത്തെ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞതും. അല്ല, അതിന് സമയം നിശ്ചയിച്ചിട്ട് തുടങ്ങാം. അത് വേണോ? അല്ലാതെ പറ്റൂല. അത് നേരത്തെ ഇദ്ദേഹത്തോട് ഞാൻ സൂചിപ്പിച്ചാണ്. പിന്നെ വെറുതെ ഞാൻ പറഞ്ഞിട്ട് ഇല്ലാന്നുണ്ട്. ഒരു മണിക്കൂർ, ഇനി ഒരു മണിക്കൂർ ഇവിടുന്ന് അങ്ങോട്ട് സമയം നില്ല. ആ ഇനി ഒരു മണിക്കൂർ. ഓക്കെ, ഇവിടെ സമയം നിൽക്കാം. രണ്ടു മണി വരെയാണ് സമയം. സുന്നി വാദം ഞാൻ വായിക്കുന്നു. സുന്നികൾ മഹാന്മാരോട് നടത്തുന്ന സഹായാർത്ഥന ഖുർആൻ ശിർക്കാണെന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയല്ല. പ്രസ്തുത പ്രാർത്ഥനയെ നിർവചിക്കുന്നതിൽ മുജാഹിദുകൾക്ക് പിഴവ് സംഭവിച്ചു. മുജാഹിദ് വാദം. കാന്തപുരം സമസ്തക്കാർ ഇസ്തിയാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഖുർആന് വിരുദ്ധവും ശിർക്കുമാകുന്നു. അസ്സലാമു അലൈക്കും. വാദം തീരുമാനമായ സ്ഥിതിക്ക് ബാക്കിയുള്ള കാര്യങ്ങളാണ് ചർച്ച. വാദം വായിക്കാൻ ഇൻഷാല്ലാ. അതിന് മുന്നോടിയായി ഡേറ്റ്, ഹാള്, പണ്ഡിതന്മാരുടെ എണ്ണം, ആളുകളുടെ എണ്ണം എന്നിവ രണ്ടു കൂട്ടർക്കും തീരുമാനിക്കാനുള്ള സമയമാണ്. ആദ്യം ഇൻഷാല്ലാ ഡേറ്റ് തീരുമാനിക്കാം. അപ്പൊ ആദ്യം പറ്റുന്ന ഒരു ഡേറ്റ് രണ്ടുപേരും പറയാം. അപ്പോ ഡേറ്റ് മെയ് മാസത്തിൽ തന്നെ നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മഴ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ മാസത്തിൽ തന്നെ നടത്താലോ. ഇപ്പൊ എന്നെത്രയായി? 3-ാം തീയതിയിലായുള്ളൂ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഒരു 2-3 ആഴ്ച ഞായറാഴ്ച ആവും. നിങ്ങൾക്ക് സൗകര്യം എങ്ങനെയാണ് നടത്താം? നമുക്കൊന്നും സൗകര്യം ഒരു 20 കേരളത്തിൻ്റെ ഓർമ്മ. ഈ മാസം പറ്റില്ല. ഈ മാസം എന്ന് വെച്ചാൽ ഒരുപാട് സാങ്കേതിക പ്രശ്നമുണ്ട്. ഞങ്ങൾ ഒരുപാട് യാത്രയൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകണ്ടേ. യാത്ര നിങ്ങളുടെ യാത്രയല്ല, നമ്മുടെ യാത്ര. നമ്മള് യാത്ര മാത്രം ഈ മാസത്തെ ഒരുപാട് പ്രോഗ്രാംസ് അറേഞ്ച് ആയി പോയിട്ടുണ്ട്. ജൂണിൽ വെക്കാം. പിന്നെ മെയ്യിലോ? അപ്പൊ ഈ മാസം യാത്ര എല്ലാം കംപ്ലൈന്റ് പ്രശ്നമാണ്. ഈ മാസം എന്തായാലും നമുക്ക് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പ്രയാസമുണ്ട്.
ദൈവത്തിന് വേണ്ടി തന്നെ കളിച്ചിരിക്കണത്. നേരത്തെ പ്ലാൻ ചെയ്ത ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടല്ലോ. അല്ല, ഇതുപോലെ തന്നെ ഒരു ചർച്ചയാണ്. ഇതുപോലെ ഫീസബിലില്ല, നമ്മൾ എത്രയൊക്കെ ചർച്ചകളല്ലേ. അല്ലല്ലേ, ആയിക്കോട്ടെ, ആ ദിവസം പറയട്ടെ. ഞങ്ങൾ പറയാം ജൂൺ 30. ഞങ്ങളുടെ ഡേറ്റ് പറഞ്ഞു ജൂൺ 30, മെയ് അടുത്ത മാസം 30-ാം തീയതി. ഏതാ ഏതാ? ഇല്ലില്ല, ഞാൻ ഈ ചർച്ചയ്ക്ക് ഞാൻ എത്ര പ്രാവശ്യം ഡേറ്റ് വന്നു നിങ്ങൾക്ക്? ആരെ ഡേറ്റ് കിട്ടിയത്? 19-ാം തീയതി ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അല്ല, അന്ന് നിങ്ങൾക്ക് പറ്റില്ല, എന്നിട്ട് പിന്നെ ചർച്ച. അല്ല, ഞാൻ കിട്ടില്ല ഈ ചർച്ച. ഞാൻ കഴിഞ്ഞ മാസം ഡേറ്റ് തന്നിട്ടുണ്ട്, 19-ന്. ഏതായിരുന്നാലും ഇനി അതിനകത്ത് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ജൂൺ 30 അല്ലെങ്കിൽ 29 വെള്ളിയാഴ്ചയാണ്. നിങ്ങൾ പോവാ, നമ്മളിപ്പോ വല്ലതും അങ്ങ് പോയാലോ? നിങ്ങൾക്ക് പോവാ, നമുക്ക് പോകാൻ പറ്റില്ല, അതെന്തോ ന്യായമാണ്. നമ്മൾ അറേഞ്ച് പ്രോഗ്രാംസാ. ഇല്ല, നാട്ടിലുണ്ടാവില്ല, ദുബൈയില. ജൂൺ അഞ്ചാണ്. ഇനി എന്തിനാ വെറുതെ അതിൻ്റെ വർത്തമാനം പറഞ്ഞ് വെറുതെ സമയങ്ങളാണ്? നമ്മൾ വെറുതെ എന്തിനാ ഈ ആഴ്ച? നിങ്ങൾ എന്താ രാമന്തല ഇങ്ങനെ സംസാരിക്കും? നിങ്ങൾ വെറുതെ ഒരു കാര്യം ഇവിടെ എനിക്ക് ഇത്രയും ഒരുക്കങ്ങളൊക്കെ നടത്തണം ഈ ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്താ ഒരു മാതൃപ്രയോഗം നടത്തിയല്ലേ നിങ്ങൾ? നിങ്ങളെന്താ ഇങ്ങനെ അങ്ങനെ പറയല്ലേ? നിങ്ങൾ അങ്ങനെ പറയല്ലേ? നമുക്ക് അത് ഞങ്ങൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്യണ്ടേ? ഞങ്ങൾക്ക് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യണ്ടേ? മനസ്സിലല്ലേ? അതന്നെ പറഞ്ഞു, നമുക്ക് നമ്മൾ അതിനകത്ത് വാശി പിടിക്കണം. ഓ, ആരേ? ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞല്ലോ, 30 ജൂൺ 30 അഡ്ജസ്റ്റ് ചെയ്ത. ഇനി അതിനകത്തൊരു തർക്കം ഉണ്ടാക്കും. ഇനി വെറുതെ ഒരു ആവശ്യമില്ലാത്തവർക്ക് 30. നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞോ? ആരില്ല? ആരംഭം ഞാൻ ഉണ്ടാവൂല. മനസ്സിലല്ലേ? ജൂലൈ 30. അല്ല, ജൂൺ 30. ഓക്കെ, നിങ്ങളുടെ കേരള യാത്രയ്ക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തന്നില്ലേ? ഈ ചർച്ച കേരള യാത്ര 19-ാം തീയതി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. 19-ാം തീയതി പറഞ്ഞല്ലേ? എപ്പോഴായിരുന്നു അത്? ഏത് തീയതിയായിരുന്നു? നമ്മൾ ഏത് ഡേറ്റാ പറഞ്ഞത്? 19-ാം തീയതി പറഞ്ഞു. ഏ, ഞാൻ പരിപാടിക്ക് പോകണ വഴിക്ക് അന്നാണ് ഇവിടെ നടത്തിയിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് ഇവിടെ എടുത്തത്. അപ്പൊ അന്ന് പറഞ്ഞു 19-ാം തീയതി. അപ്പൊ എന്റെ സൗകര്യം എന്നായിരുന്നു? അപ്പൊ അന്ന് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് മാറ്റി തന്നു വേറെ ഡേറ്റ്. ഇന്ന് തലവിലിപ്പുറം പരിപാടിയുണ്ട്. ആ, അപ്പൊ ഇതില്ല, കുഴപ്പമില്ല. ഇതിപ്പോ ഇതിന്റെ അകത്തൊരു വർത്താനം നമുക്ക് വേണ്ട. ആ, അല്ല, അത് കഴിഞ്ഞു. 30 ജൂൺ 30 ശനിയാഴ്ച. ജൂൺ 30 അഡ്ജസ്റ്റ് കാലെന്ന് പറഞ്ഞു വെറുതെ വാദം വായിക്കുകയാണ്. മുജാഹിദ് വാദം. കാന്തപുരം സമസ്തക്കാർ ഇസ്തിയാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഖുർആനിന് വിരുദ്ധവും ഷിർക്കുമാകുന്നു. കറക്റ്റല്ലേ? അല്ലേ, കറക്റ്റല്ലേ? ഇനി നിങ്ങളെ വാദം നോക്കിക്കോളെ. സുന്നിവാദം. സുന്നികൾ മഹാന്മാരോട് നടത്തുന്ന സഹായാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ഷിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയല്ല പ്രസ്തുത പ്രാർത്ഥനയെ നിർവചിക്കുന്നതിൽ മുജാഹിദുകൾക്ക് പിഴവ് സംഭവിച്ചു. ശരിയല്ല. ഓക്കെ, ഇനി ഡേറ്റിൻ്റെ തീരുമാനമായോ? എത്ര ഡേറ്റ്? ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഡയറി വയ്ക്കുള്ളൂ. അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത ഒരു വ്യവസ്ഥൻ്റെ വേറെ എന്താണ്? ഹാൾ ഇതന്നല്ലേ? ഈ ഹാൾ തന്നല്ലേ? ഇതന്നെ അനസ് മലവി. പിന്നെ അവൻ മെയിൻ്റെ മെയിൻ 30-ൻ്റെ മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരവസരം തീരല്ലേ? ഒന്ന് ശ്രമിച്ചാൽ ഒന്നും കൂടി. അല്ല, അങ്ങനെയല്ല, നമ്മൾ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ് നാളെ വൈകുന്നേരം മുതൽ ഏത് സമയത്തോ മെയ് വരെ ഏതെങ്കിലും ഒരു ഡേറ്റ് കാണുകയാണെങ്കിൽ നമ്മളതാണ് ആഗ്രഹിക്കുന്നത്. ആ, മെയ് 30 നാളെ വൈകുന്നേരം മുതൽ ഏതെങ്കിലും ഒരു ടൈം ഒന്ന് നോക്കി, ജസ്റ്റ് നോക്കി. ഇല്ലെങ്കിൽ പിന്നെ ഇല്ലെങ്കിൽ പറയാം. അപ്പോൾ ബാക്കിയൊന്നും ചെയ്ത് വാശി പിടിക്കല്ല. നിങ്ങളോടുള്ളൊരു അഭ്യർത്ഥന. നിങ്ങൾ നല്ല മനസ്സിന് നന്ദി. കാരണം വെച്ചാൽ നിങ്ങൾ നടത്തുന്ന അതേ അവസ്ഥയിൽ തന്നെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ സ്ഥലത്തുണ്ടാവില്ല. അത് നമുക്ക് നടത്താൻ പറ്റുന്നത് ജൂൺ 30-ാണ്.
അതാണ് അത് തടസ്സം, സാങ്കേതിക തടസ്സം. നേരത്തെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ആ തടസ്സം. ജൂൺ ആദ്യ വാരം, ജൂൺ 30 ജൂൺ ആദ്യം സ്കൂൾ തുറക്കും, മറ്റേ സ്കൂളിൽ പൊക്കോട്ടെ കുട്ടികൾ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് 30 നിങ്ങളെല്ലാ വർക്കും കഴിഞ്ഞിട്ട് വരിക. ഏഹ് അല്ല 30 സ്കൂളിൽ കൂട്ടി, അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ സ്കൂളിൽ കൊണ്ടാക്കുമോ? സ്കൂൾ തുറക്കണ ജൂൺ 1 അതല്ല, ജൂൺ ആദ്യം. അപ്പൊ 3 കഴിഞ്ഞ് പിന്നെ കുട്ടികൾ പോയി തുടങ്ങി, 30 അവർ ഇതായി. പിന്നെ നിങ്ങൾ അവർ പുറകെ നടക്കണ്ട, അവർ പൊക്കോളൂ. ആരാ? അല്ല വരാനുള്ള സാരല്ല, കുഴപ്പമില്ല. ശനിയാഴ്ച 30 സ്കൂൾ കുട്ടികളെ പോക്കും വരെ ഇപ്പൊ നമ്മളിതിന് പ്രശ്നമല്ലല്ലോ. ആ തന്നെ, ആ പ്രശ്നമല്ല, നമ്മള് പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പൊ 30 ആ ജൂൺ ആദ്യം 10 ഇടയിലായിരുന്നു. എന്തിനാ നിങ്ങൾ വെറുതെ വാശി പിടിക്കണം? എന്തിനാ വെറുതെ വാശി പിടിക്കണം? നിങ്ങൾക്ക് ഒരുപാട് ദിവസം ഒഴിവ് ഉണ്ടാകും, നമ്മളെ മനസ്സിലായി. വെറുതെ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പറയണത്? 30 നടത്താം. അപ്പൊ നമുക്ക് സ്വസ്ഥമായിട്ട് നടത്താം, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ബേജാറാണ്ട, 30 മഴ ഉണ്ടാവും. അല്ല അങ്ങനെ ഇപ്പൊ അങ്ങനെ എനിക്കിപ്പോ പറഞ്ഞൂടെ, അങ്ങനെ എങ്ങനെയാ? വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളെന്തെങ്കിലും പറഞ്ഞു. ജൂണാണ് നിങ്ങൾ പറഞ്ഞേ, ജൂൺ 10 നമ്മൾ പോവും, പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ 30 കഴിഞ്ഞിട്ട് വരൂ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നാ പറഞ്ഞേ. ആര്? നിങ്ങളോ? ആ നിങ്ങളും ഇവർക്കും ഉണ്ടോ? ശരി, ഇബ്രാഹിം നബിന്റെ തിരിച്ചറിയല്ലേ, പോയിട്ട് നേർച്ച പറയും. നിങ്ങൾ പറഞ്ഞോളേ, പോയിട്ട് തിരിച്ചറിയുന്ന സമയം പറയും. ഞാൻ ചോദിക്കുന്നത്, ഈ 10-ാം തീയതി മുമ്പ് പറ്റും ജൂണ്? ഇല്ലാന്ന്. ആ പറ്റില്ല, ജൂൺ 30 നിങ്ങൾ അത് കഴിഞ്ഞിട്ടാക്കിക്കോളി, നിങ്ങളുടെ സൗകര്യം പറഞ്ഞോളൂ. 30-ന് ശേഷം നിങ്ങൾക്ക് ഒന്നും പറ്റും. ജൂൺ 30-ന് പറ്റും, ഇനി അതല്ല, ജൂൺ 30-ന് ശേഷമാണെങ്കിൽ നോമ്പിന് മുമ്പ്. അങ്ങനെ പിടിക്കരുത് നിങ്ങൾ. ജൂൺ 30-ന്റെ ശേഷം ആ എന്ന് പറഞ്ഞാൽ അന്ന് എത്ര? ഷാബാൻ 10 അതെ. ആ അപ്പൊ ആ ജൂൺ 30-ന് ശേഷം നോമ്പിന് മുമ്പ് പറ്റിയ ദിവസം? ആ ദിവസം പറ്റും. അപ്പൊ നമുക്ക് തറാവീക്കൊക്കെ എത്തിട്ടിഞ്ഞ് നീണ്ട അങ്ങനെ, പിന്നെ തറാവീമൊക്കെ ഒന്നും പോകരുത്. അറിയാം വിവാദോ വന്നാ വരും, വെല്ലുവിളിക്കരുത്. റമദാന്റെ തൊട്ട് പിടിക്കും, വെല്ലുവിളിച്ച പിടിക്കും. വിളിച്ചേ പോകരുത്, വിളിച്ച പോലെ ഇപ്പൊ കണ്ട്, വിളിച്ചേ പോകരുത്, വിളിച്ച പോലെ ഇപ്പൊ കണ്ട്. ഹാളിന്റെ കാര്യത്തില് ഈ ഹാള് തന്നെ മതിയെന്ന് ഇരു കൂട്ടരും സമ്മതിച്ചിട്ടുണ്ട്. അത് എഴുതി. അടുത്തത്, ഹാളിത് തന്നെയാണെന്ന് നമ്മൾ മെയിലാണ് പറഞ്ഞത്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ജൂൺ 30 കഴിഞ്ഞിട്ട് ഒരു ഡേറ്റാ പറഞ്ഞേ. അതുപോലെ പറഞ്ഞേ. അപ്പൊ ഏതായാലും ഇന്നാല് ജൂൺ 30 കിടക്കട്ടെ, നമ്മൾ യാത്ര ഇങ്ങോട്ടാക്കി. സംഭവം നടക്കട്ടെ. ഒരു കൊല്ലത്തിലൊന്നാണ് വേണോ? ഇപ്പൊ മറ്റേ എഴുതണ്ടേ? മുടി മുടി എപ്പോഴാ? അങ്ങനെ മുടി എപ്പോഴെഴുത? ഏത് മുടി? അതെപ്പോഴും ഇപ്പൊ വേണ്ടേ? 30 ഇതെപ്പോഴും എഴുതല്ലേ? മറ്റേത് ഒക്കെ എഴുതിട്ട് പോ, ഇപ്പൊ തന്നെ എഴുതാം. അപ്പോ 28 അല്ല ഉറപ്പിച്ചേ? 28 3 മണിക്കൂർ അല്ല, 20 മിനിറ്റ് വിഷയാവതരണം, പിന്നെ 1 മണിക്കൂർ ചോദ്യോത്തരം, ലാസ്റ്റ് 5 മിനിറ്റ് അവലോകനം. അങ്ങനെ ഒന്ന് പറഞ്ഞു. 2-5 നിങ്ങൾ തന്നെ തുടങ്ങിയാണ്. വീണ്ടും അവസരം വരുമല്ലോ, വീണ്ടും അവസരം വരും. 2 മിനിറ്റ് ചോദ്യം, 3 മിനിറ്റ് ഉത്തരം. കൂടും, അതങ്ങനെ തന്നെ നടത്തട്ടെ. 2 മിനിറ്റ് ചോദ്യം. ഇതിപ്പോ 2-ഉം 3-ഉം കറക്റ്റ് 5 മിനിറ്റ്, അങ്ങനെയാണ് പോയാൽ കൃത്യമായി കിട്ടും. അത് ആ വാദി പറഞ്ഞായിരുന്നെ. പറ്റുന്ന അപ്പൊ വീണ്ടും അവസരം വരെ, അവസരം വേണ്ടി വരും, അവസരം പിന്നെയും പിന്നെയും വരും. അത് വേണ്ടപ്പോ കറക്റ്റ് അവിടുന്ന് ലബാദാരി പറഞ്ഞല്ലോ 2-3, അതവിടെ നിൽക്കട്ടെ. അത് വയസ്സ് പറഞ്ഞ ആൾക്കാർ പറഞ്ഞൊന്ന് മാനിക്കാൻ സമലവി. 2-3 അത് നിങ്ങൾ പറഞ്ഞ്, ഇനിയിപ്പോ ഞങ്ങളും അംഗീകരിച്ചു, ഇങ്ങോട്ട് പറഞ്ഞാണ്. ഇന്നിപ്പോ തർക്കാൻ സമലവി, ഇതങ്ങനെ നടത്തി നോക്കാം. നമ്മള് എന്തിനായി സമയം കളയണ്? നിങ്ങൾക്ക് പിന്നെ അവസരം വരൂലേ, നിങ്ങൾക്ക് പിന്നെ അവസരം തരും. അല്ല പിന്നെയും പിന്നെയും ഞമ്മൾ നോക്കി, നിങ്ങള് പരമാവധി വാശി പിടിക്കല്ലേ, അയ്മ വെറുതെ വാശി പിടിക്കല്ലേ. എന്നാ ശരി, പാരമ്പര്യത്തിന് ആൾക്കാരെ ഞമ്മൾ ഇങ്ങനെ നടത്തിയൊക്കെ അങ്ങനല്ല. ഇത് ഞമ്മൾ നടത്തിന്, 2-3 നടത്തി, അരമണിക്കൂർ നടത്തിന്, അതൊന്നുമല്ല. ഇപ്പൊ നമ്മള് 2-5 നടത്തി നോക്ക. ഇപ്പൊ നമ്മള് 2 മിനിറ്റ് സംസാരിച്ച് ഒരു വിഷയം, 3 മിനിറ്റ് സംസാരിച്ചില്ല, വിഷയമൊന്നുമില്ല. അതങ്ങനെ ഇതങ്ങനെ നടത്തി നോക്ക. 2-5 എങ്ങനെ? അങ്ങനല്ല, 3 മിനിറ്റ് പിന്നീങ്ങ് കിട്ടൂലേ. എന്താ അപ്പൊ അത്?
ഇത് നമ്മൾ ഈ വിഷയം ഈ ഇസ്തിയാസ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ കുന്നത്തേരി പിടിക്കുന്നത്. സ്ത്രീ ജുമാമത്ത് വിഷയം വെച്ചാൽ ഞങ്ങൾ തലശ്ശേരിയെ പിടിക്കുക. വിഷയത്തിനോട് ഞങ്ങൾ ബന്ധമുണ്ടായത് കൊണ്ടാണ് കുന്നത്തേരി എടുത്ത്. എന്താണ് ഇപ്പൊ നോക്കി നിങ്ങള്? ആദ്യം വിഷയാവതരണം നടത്തിയ സുന്നി വിഭാഗം കുന്നത്തേരി, ആദ്യം വിഷയാവതരണം നടത്തിയ സുന്നി വിഭാഗത്തോട് മുജാഹിദ് വിഭാഗം 5 മിനിറ്റ് ചോദ്യം. ആദ്യം എങ്ങനെ നറുക്കിട? എന്തപ്പോ തീരുമാനിച്ച്? ഇപ്പൊ തീരുമാനിക്കാം. ഏത് വിഷയാവതരണം ആരാധ്യത, അതിനനുസരിച്ച് ചോദ്യോത്തരം വരും. ആദ്യം വിഷയം നടത്തിയവരോട് രണ്ട് വിഷയാവതരണം ഒന്നിച്ച് നടക്കും. എന്നിട്ട് പിന്നെ അവലോകനം ചിന്തിക്കണം കേട്ടോ. ഏയ് അവലോകനത്തിന് നറുക്ക് അപ്പടാ അല്ലേ? ഒരു നറുക്ക് ഒന്നവിടെ കിടക്കട്ടെ. നറുക്കിട്ടു അത് അവിടുത്തെ നെട്ട് എന്റെ ഇടയിൽ. ഏത് വിഷയാവതരണം? അല്ല അത് അവലോകനത്തിന്റെ അവിടെ നിന്ന് തീരുമാനിക്കാം. ഇപ്പൊ വിഷയാവതരണത്തിന്റെ ഫസ്റ്റ് എത്തത് മുജാഹിദ് വിഭാഗം, വിഷയാവതരണം ഒന്നാമത്, രണ്ടാമത് സുന്നി വിഭാഗം. അത് ഏത് നറുക്കിട്ടു അകെ കഴിഞ്ഞു, ഇവിടെ നറുക്കിട്ട് കഴിഞ്ഞു. 10 പണ്ഡിതന്മാര് ഒരു 100 ഓഡിയൻസും. ആ കുറെ ആൾ കേൾക്കട്ടെ, കുറെ ആളുകൾ 100 ആളുകൾക്ക് സുഖമായിട്ടിരിക്കാം. പിന്നെ പണ്ഡിതന്മാര് പോലെ ബാക്കി അല്ലല്ല. 50 50 പറഞ്ഞേ. പരമാവധി ആൾ പത്ത് പണ്ഡിതന്മാരും 50 50 50 ആകെ 100 ആള്. വളണ്ടിയേഴ്സ് അല്ലല്ല നമ്മൾ ഒരേ. അതിൽ വേറൊരു കാര്യം കൂടി പറയണ്ട്, നമ്മൾ ആദ്യം പറയാം. ഈ തലശ്ശേരിയിൽ നമുക്ക് വന്ന അനുഭവം അറിയോ? അതായത് നമ്മൾ ഇവിടുന്ന് പോയതിന്റെ ശേഷം വേറെ തീരുമാനങ്ങൾ ഇത് കടന്നുതരാൻ പാടില്ല. നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞ എല്ലാ ഡേറ്റും യാത്ര വരെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ 28 വന്നത്. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് വേറെ ഡേറ്റ് മാറ്റുക, അല്ലെങ്കിൽ വേറെ കോലം മാറ്റുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ തീരുമാനിക്കാനുള്ള തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിൽ ഇനി മാറ്റല്ല, മാറ്റാൻ പാടില്ല. വേറെ ഉണ്ടാക്കാൻ പാടില്ല നിബന്ധനകൾ. അതെ 10 വളണ്ടിയേഴ്സ്, 10 വീതം വളണ്ടിയേഴ്സ്. അത് വേണ്ട, വളണ്ടിയേഴ്സ് 10 ഉണ്ടായിക്കോട്ടെ. ആ 10-നുള്ള ഡ്യൂട്ടി നമ്മൾ നിശ്ചയിച്ചു കൊടുക്കണം. ഓക്കെ, ആലുവയിൽ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഡ്യൂട്ടി, അതായത് അവരുടെ ചെയ്യേണ്ട പണികൾ, മൈക്ക് പെർമിഷൻ ആവശ്യമുള്ളതൊക്കെ, മൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനല്ല, അതിന്റെ ഡ്യൂട്ടി നിശ്ചയിച്ചു കൊടുത്തിരിക്കണം. എന്താണ് അവർ ചെയ്യേണ്ടത്? അതിന് അതിന്റെ ലാസ്റ്റ് ഉണ്ട്. കുന്നത്തേരി സംഭവത്തിന്റെ ലാസ്റ്റ് അതുണ്ട്, തലശ്ശേരിയിലുണ്ട്. അതിന് വെച്ചാൽ അതിലപ്പുറം അതിന് അധികാരം ഉണ്ടാവില്ല. ഇപ്പൊ വിഷയം തന്നെ മാറ്റി കളഞ്ഞു ചിലപ്പോഴേ. ഏത്? ആ ഒന്നോ രണ്ടോ മിനിറ്റ് ഞങ്ങൾ എടുത്താൽ മതിയല്ലോ. ലാസ്റ്റ് ഖുർആൻ, സ്വഹീഹായ ഹദീസ്, ഇജ്മാഉ, ഖിയാസ്. ഓഡിയോ വീഡിയോ റെക്കോർഡ് നടത്തേണ്ടതും അതിന്റെ ചെലവ് ഓരോ പ്രശ്നം പകുതി ചോദ്യം അവർക്കും. ചാനൽ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എൽസിഡി അപ്പുറത്ത് വെക്കാലോ, അതിന് കണക്ട് ചെയ്ത് വെക്കാം. 5 ഇഞ്ചാകും എളുപ്പമുണ്ട്.
അല്ല പിന്നെ കേൾക്കാൻ പൈലക്സ് ഉണ്ടാവുമല്ലോ, കുഴപ്പമില്ല. നിങ്ങളെ ചോദിക്കാന്നല്ലേ ബന്ധ അവിടെ. നമ്മളവിടെ 10 പണ്ഡിതന്മാരും ഒന്ന് പറഞ്ഞതിന് പുറമെ 2 മധ്യസ്ഥന്മാർ ആവാണല്ലോ. മധ്യസ്ഥന്മാർ വേണ്ടേ? അതിനുണ്ട് ഇരു ഭാഗത്തു നിന്നും ഓരോ മധ്യസ്ഥന്മാരെ തിരഞ്ഞെടുക്കേണ്ടതാണ്. മധ്യസ്ഥന്മാര് ഒക്കെ ഓരോരുത്തർ തീരുമാനിക്കുന്നതാണ് ആളുകളൊക്കെ. ഞാൻ അവിടെ പറഞ്ഞാൽ ഇവിടെ ഉള്ള ആളുമാണ് അവിടെ ഉള്ള ആളും അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഇഷ്ടമല്ലോ നമ്മൾ തീരുമാനിക്കും. 3/5/2012 രാവിലെ 10:30 മൂവാറ്റുപുഴ കീച്ചേരി കൊച്ചേക്കോൺ ഓഡിറ്റോറിയത്തിൽ സുന്നി മുജാഹിദ് സംവാദ വ്യവസ്ഥ തയ്യാറാക്കാൻ ഒരുമിച്ച് കൂടിയവരും തീരുമാനങ്ങളും. സംഘാടകർ KNM മൂവാറ്റുപുഴ യൂണിറ്റ്, SVS പെരുമറ്റം യൂണിറ്റ് മൂവാറ്റുപുഴ. സുന്നിപക്ഷം റഫീഖ് ഹസനാണ് പേരാണ്, രണ്ടാമത്തെ പേരാണ്, അത് വായിക്കുന്നില്ല. ഇനി വാദങ്ങളാണ്. മുജാഹിദ് വാദം: കാന്തപുരം സമസ്തക്കാർ ഇസ്തിയാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഖുർആന് വിരുദ്ധവും ഷിർക്കുമാകുന്നു. സുന്നിവാദം: സുന്നികൾ മഹാന്മാരോട് നടത്തുന്ന സഹായാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ഷിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥന അല്ല. പ്രസ്തുത പ്രാർത്ഥനയെ നിർവചിക്കുന്നതിൽ മുജാഹിദുകൾക്ക് പിഴവ് സംഭവിച്ചു. മേൽപ്പറഞ്ഞ സുന്നി മുജാഹിദ് വാദങ്ങൾ സംവാദം നടത്താൻ തീരുമാനമായി. സ്ഥലം: കീച്ചേരി കൊച്ചക്കോൺ മൂവാറ്റുപുഴ ഓഡിറ്റോറിയം. സമയം: 2012 June 28 വ്യാഴം രാവിലെ 9:30 മുതൽ സംവാദം ആരംഭിക്കും. സംവാദരൂപം: രാവിലെ 9:30 സംവാദം ആരംഭിക്കുന്നു. ആദ്യം മുജാഹിദ് വിഭാഗം 20 മിനിറ്റ് വിഷയാവതരണവും ശേഷം സുന്നിപക്ഷം 20 മിനിറ്റ് വിഷയാവതരണവും നടത്തുന്നു. തുടർന്ന് ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും ബ്രാക്കറ്റിൽ 3 മിനിറ്റ് ചോദ്യത്തിനും 4 മിനിറ്റ് ഉത്തരത്തിനുമുള്ള സമയം. മറുവിഭാഗം മറുപടി നൽകേണ്ടതുമാണ്. അങ്ങനെ 8 ചോദ്യവും 8 ഉത്തരവും. പിന്നീട് രണ്ടാം വിഷയം അവതരിപ്പിച്ചവരോട് ആദ്യം വിഷയം അവതരിപ്പിച്ചവരുടെ ചോദ്യവും മറുവിഭാഗത്തിന്റെ ഉത്തരവും 8 വീതം അവസരം. അവസാനം 10 മിനിറ്റ് വീതം അവലോകനം. അവലോകനം നറുക്കെടുപ്പിലൂടെ ആദ്യ അവസരം തീരുമാനിക്കും. ആകെ 3 മണിക്കൂർ സമയം. പ്രമാണം: ഖുർആൻ, സ്വഹീഹ ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഇരുവിഭാഗത്തു നിന്നും 10 വീതം പണ്ഡിതന്മാരും 50 ഓഡിയൻസും 10 വീതം വളണ്ടിയർമാരും ഉണ്ടായിരിക്കും. ഇരുവിഭാഗത്തിനും ഓരോ മധ്യസ്ഥന്മാരുണ്ടായിരിക്കുന്നതാണ്. ഒരു വിഭാഗം ഉന്നയിച്ച രേഖകൾ മറുപക്ഷം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഓഡിയോ വീഡിയോ ഓരോ വിഭാഗവും സ്വന്തം ചെലവിലും പരിപാടികൾ സൗകര്യപ്രദമായ വിധത്തിൽ ഓരോ കക്ഷിക്കും സ്വന്തം ചെലവിൽ പ്രാദേശിക ചാനലുകളിലൂടെയോ ഇന്റർനെറ്റിലൂടെയോ സംപ്രേഷണം ചെയ്യാവുന്നതാണ്. ഓഡിറ്റോറിയം ശബ്ദ വെളിച്ച സൗകര്യങ്ങൾക്കായുള്ള ചെലവ് തുല്യമായി 2 വിഭാഗം കൂടി വഹിക്കേണ്ടതാണ്. വീഡിയോ ഓഡിയോ ലൈവ് സംവിധാനങ്ങൾക്കായി ഇരുപക്ഷവും 6 പേരെ വീതം കൊണ്ടുവരാവുന്നതാണ്. അത് അവരോട് അന്വേഷിച്ചിട്ട് എഴുതിയതാണ്. ഇനി ഇതിൽ എന്തെങ്കിലും പെടുത്താൻ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് എഴുതി. എന്താ ആദ്യം മുജാഹിദ് വിഭാഗം 20 മിനിറ്റ് വിഷയാവതരണം, ശേഷം സുന്നിപക്ഷം. പിന്നെ ഓക്കെ നോക്കിക്കോളൂ. ഇനി പഴയ വ്യവസ്ഥയിൽ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട അത് സംഘാടക സമിതി ബാഡ്ജ് വേണമെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എന്നോ ബാഡ്ജ് എന്നോ വേണമെന്നില്ല. അതൊന്നും വേണ്ട, നമ്മൾ അതിൻ്റെ അത് വേണ്ട പേര്. അത് അന്നേരം കൊടുക്കുന്നല്ലേ, അപ്പം ഇനി എങ്ങനെയല്ലേ ആൾ മാറാനുള്ള സാധ്യതയില്ല. അപ്പം തന്നെ കൈമാറുന്ന ലിസ്റ്റല്ലേ, മുമ്പേ കൈമാറുന്നില്ലല്ലോ. അതെ. പിന്നെ ഇനി ഇതിലെന്തെങ്കിലും പെടാൻ ബാക്കിയുണ്ടോന്ന് ഒന്ന് പരിശോധിച്ചോളാം. ആ വ്യവസ്ഥയിൽ എന്തെങ്കിലും അതിൻ്റെ പേരിൽ. ഇനി സംവാദവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും ഇതിലിവിടെ കഴിഞ്ഞിട്ടുണ്ട്.
ഇതിനപ്പുറത്തേക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ആവശ്യമായി വന്നാൽ ആരാണ്, എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നാൽ ആരത് തീരുമാനിക്കേണ്ടത്? അല്ല, ഇനി ആവശ്യം വന്നാൽ ബൈ ചാൻസ് വല്ല കാരണവശാലും അന്ന് ഹർത്താലോ അല്ലെങ്കിൽ പണിമുടക്കോ അതല്ലെങ്കിൽ എന്നാ പിന്നെ ഒരു തീരുമാനം പറയാം. ഈ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് വാക്കാലോ അല്ലെങ്കിലും ഇപ്പം അങ്ങനെ തീരുമാനിക്കാമല്ലോ. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഞങ്ങൾ രണ്ടുപേരാണ് നിയന്ത്രിച്ചത്. ആ വിഷയത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനമെടുക്കുന്നതാണ്. ആവശ്യം വന്നാൽ ഇനി വേറെ അതിനുവേണ്ടി യോഗം ചേരാനോ പിന്നെ യൂണിറ്റ് കമ്മിറ്റികൾ വിളിക്കാനോ ഉള്ള ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ കുറവുണ്ട്. ആ ഓക്കെ ഓക്കെ, ആ എടുക്കാം എടുക്കാം, കോപ്പി എടുക്കാം. ഒരു മിനിറ്റ് ഒപ്പിട്ടിട്ട് എടുക്കാം. ഞങ്ങൾ ഒപ്പിട്ട് ഞങ്ങളതിൽ ഒപ്പിട്ടിട്ട് ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വലാ ആലിഹി വസാബിഹി അജ്മാഇൻ. ഇവിടെ കൂടിയ സുന്നി മുജാഹിദ് പണ്ഡിതന്മാർ നല്ല രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വ്യവസ്ഥ എഴുതി തീരുമാനമാകുകയും സംവാദത്തിൻ്റെ ഡേറ്റ് നിശ്ചയിക്കുകയും മറ്റെല്ലാം തീരുമാനമാകുകയും ചെയ്തിരിക്കുന്നു. അൽഹംദുലില്ലാ, ഇരുവിഭാഗം പണ്ഡിതന്മാർക്കും മറ്റ് ഇതുമായി സഹകരിച്ച എല്ലാവർക്കും തന്നെ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് ഹുസ്ബി ഐദിന. ഇവിടെ ഇസ്തിയാസ വിഷയത്തിൽ സംവാദം നടത്താൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നാം തീരുമാനത്തിലെത്തി. വളരെ സാധാരണ ഉണ്ടാകുന്നതുപോലെ ചർച്ചകളും വളരെ നന്നായി തന്നെ മുന്നേറി വിഷയങ്ങൾ അങ്ങനെ തീർച്ചയിലുമെത്തി, തീരുമാനത്തിലുമെത്തി. ഇൻഷാല്ലാ നമുക്ക് സംവാദം വളരെ നന്നായി തന്നെ നടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടുന്ന് അങ്ങോട്ടുള്ള സമയങ്ങൾ നാം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താം. നമുക്ക് ഇൻഷാല്ലാ 2012 ജൂൺ 28 രാവിലെ 9:30 വീണ്ടും കാണാം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.